السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد، وشر الأمور محدثاتها، وكل محدثة بدعة. بسم الله، عليك توكلنا وإليك أنبنا وإليك المصير، حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. ബഹുമാനപ്പെട്ട ഈ പരിപാടി, ഈ വിഷയം പോലെ പ്രധാനപ്പെട്ട വാക്കുകൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു തന്ന ആദരണീയരായ നമ്മുടെ നേതാവായ ബഹുമാനപ്പെട്ട സമസ്ത കേരളമയത്തൊരുമയുടെ മുന്നണി നേതാക്കളിൽ ഒരാളായ വന്യരായ ചേരക്കാട് ഉസ്താദ് അവർകളെ, ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ബഹുമാനമുള്ള ഒ എം എസ് തങ്ങൾ, ടി എച്ച് ദാരിമി അടക്കമുള്ള ബഹുമാനികളായ ഉലമാക്കളെ, ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, ഇർഫാനിയയുടെ ഈ മഹിതമായ, ഈ മനോഹരമായ, ഉദ്യാനസമാനമായ ഈ സന്തോഷത്തിന്റെ പൂമുറ്റത്ത് ഒരുമിച്ചുകൂടിയ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ശ്രോതാക്കളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു തആല ഇതിൽ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കട്ടെ. അല്ലാഹു അവന്റെ മക്ബൂലിയങ്ങളിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു തആല സയ്യിദന ആദമിന് അലൈഹിസ്സലാമ കനിഞ്ഞ അരുളിയ ഇൻസാനിയത്താകുന്ന ഖുശൂഉം, അള്ളാഹുവിന്റെ മുന്നിലുള്ള വിനയവും, അള്ളാഹുവിന്റെ അടിമകളോടുള്ള മഹബത്തും, അഹങ്കാരമില്ലായ്മയും അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. ഇബ്ലീസിനെ ജമീമാക്കിയ, റജീമാക്കിയ ഘടകമായ കിബർ, ഹസദ്, റിയാ, ഉജബ് പോലെയുള്ള അൽ അംറാവുൽ ബാത്തിന, അവയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊക്കെ അദ്ക്കാറുകൊണ്ട് നമ്മുടെ നാവ് ബന്ധപ്പെടുന്നുണ്ടോ അതിന്റെ പൊരുൾ അള്ളാഹു നമ്മുടെ കൽബിന് നൽകട്ടെ. കൽബിനെ ശുദ്ധീകരിക്കുന്ന അദ്ക്കാറിലേക്ക് അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. ആ ദിക്റിന്റെയും കൽബിന്റെയും ഇടയിലുള്ള ശുദ്ധീകരിക്കാൻ കഴിയുന്ന മുർഷിദിനെ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മുർഷിദില്ലാതെ ഷെയ്ത്വാനെ മുർഷിദാക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുർഷിദിനെ കണ്ടെത്താനാവാതെ ഷെയ്ത്വാൻ മുർഷിദാകുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഷെയ്ത്വാൻ മുർഷിദായി നശിച്ച് ഹലാക്കായി ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ലോകത്തെമ്പാടുമുള്ള മുത്തസവിഫീങ്ങളായ മഹാന്മാർക്കും സൂഫികൾക്കും അള്ളാഹു തആല ഖൈറും റഹ്മത്തും തുറന്നു കൊടുക്കട്ടെ. ഇതൊരു പൂങ്കാവനമാണെങ്കിൽ ഇതുപോലെ ആയിരക്കണക്കിന് പൂങ്കാവനങ്ങൾ ഭൂമിയിൽ ഉണ്ട് എന്നാരും മറക്കണ്ട. അതുകൊണ്ടാണ് ഇവിടെ വെയിലുള്ളത്, മഴയുള്ളത്, ആകാശം നിലനിൽക്കുന്നത്,
അതിൽപ്പെട്ട ഒരു പുങ്കാവനമാണ് ഇർഫാനിയയും എന്ന് മനസ്സിലാക്കുക. ആ പുങ്കാവനങ്ങളിൽ നിന്ന് ഈ പൂങ്കാവനത്തെ തള്ളിക്കളയുന്നവരിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇതും അതിൽപ്പെട്ടൊരു പൂങ്കാവനമാണെന്ന് എനിക്ക് പണ്ടു പണ്ടേ തോന്നിയ ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തൗബയുടെ മജാലേയില്ല. എനിക്ക് ഇവിടെ ഒരു തൗബയുടെ മജാലില്ല. എനിക്ക് ചില കാര്യങ്ങൾ അള്ളാഹു തആല എന്റെ കൽബിന് തരും. അത് ഇന്നാളാണ്, അത് വിമർശിക്കണ്ട എന്ന്. ആരും വിമർശിച്ചപ്പോഴും ഞാൻ വിമർശിച്ചിട്ടില്ല, ഞാൻ വിമർശിക്കുകയുമില്ല. മിന്നുന്നതെല്ലാം പൊന്നാണെന്ന ധാരണ എനിക്ക് പണ്ടുമില്ല, ഇപ്പോഴുമില്ല. അത് എന്റെ റബ്ബ് എനിക്ക് നൽകിയ ഒരു തൗഫീഖാണ്. ഈ തൗഫീഖിന്റെ സബബ് അല്ലാഹു അലം, അതിനെക്കൂട്ട് അറിയുകയുമില്ല. എന്റെ ഉപ്പ ഒരു മുഹിബ്ബു സ്വാലിഹീനാണ്. പണ്ട് പണ്ടേ ചില അസ്റാറ്, മാരിഫത്തിന്റെ അസ്റാറ്, കഷ്ഫ് അസ്റാറുകളുള്ള ആളുകൾ കുട്ടിക്കാലത്തും മറ്റും എന്നോട് പറയാറുണ്ടായിരുന്നു, നിങ്ങളെ കൊണ്ട്, നിങ്ങളെ ഉപ്പ നിങ്ങൾക്ക് വേണ്ടി കുറെ ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു ബറക്കത്ത് നിങ്ങളിലുണ്ട്. അതായിരിക്കാം, ആ ബാപ്പ ഒരു യാത്രക്കാരനാണ്. ഇപ്പോൾ വയ്യാതെ വീട്ടിലിരിക്കുന്നേ ഉള്ളൂ. പഴയ വലിയ സമസ്തക്കാരനാണ്, വലിയൊരു യാത്രക്കാരനാണ്. കുട്ടിക്കാലം മുതലേ എന്റെ മഹല്ലിലെ പള്ളിയിൽ ഖുതുബ പരിഭാഷയായിരുന്നതുകൊണ്ട് ജുമഅക്ക് വേണ്ടി 6 കിലോമീറ്റർ നിത്യമായി യാത്ര ചെയ്ത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച യാത്ര ചെയ്ത് മഹല്ലിലെ പള്ളി ബഹിഷ്കരിച്ചത് കാരണം മഹല്ലിലെ പള്ളി ജമാഅത്ത് കമ്മിറ്റി മുത്തവല്ലിയും ഒരിക്കൽ ജുമാ കഴിഞ്ഞ് അസറോടുകൂടി ബാപ്പ വീട്ടിലെത്തിയപ്പോ, നിങ്ങൾ ആജിയാരെ, നിങ്ങൾ ഇവിടെ മരിച്ചാൽ നിങ്ങളെ മറവ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോള് ബാപ്പ പറഞ്ഞു, മറവ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങളെ മറവ് ചെയ്യൂല എന്ന് പറഞ്ഞാലേ എനിക്ക് പ്രശ്നമുള്ളൂ, കാരണം എനിക്ക് മണക്കും. ഞാൻ എന്നെ മറവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കേ മണക്കൂ, എനിക്ക് മണക്കൂല. ഞാൻ പോയില്ലേ, ഞാൻ സമസ്തയുടെ തീരുമാന ഹൃദയപരിഭാഷ പാടില്ല എന്നാണ്. അങ്ങനെ തന്നെ ചെയ്യൂ, നിങ്ങൾ നന്നാവൂ, അല്ലാതെ എനിക്കിതിൽ നന്നാവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളാണ് എന്റെ ബാപ്പ. പണ്ടേ ഷംസുലുലമയുടെ വീട്ടിലും സമുസ്ലിയൊക്കെ വീട്ടിൽ സ്ഥിരമായി ഇടക്കിടക്ക് വിരുന്ന് വരാറുണ്ടായിരുന്നു. എന്റെ തറവാട്ട് പോലെ വീട്ടിന്റെ മുന്നിൽ ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ ഇടക്കിടക്ക് മുങ്ങിയിട്ട് അസമുസ്ലിയരും ബാപ്പയും മീൻ പിടിക്കാറുണ്ടായിരുന്നു. അതൊക്കെ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് കണ്ട ഓർമ്മയാണ്. അങ്ങനെ ഒക്കെ അങ്ങനെ കുറെ സാലിഹ്യങ്ങളുമായി ബാപ്പ നടന്നിരുന്നു. പിന്നെ ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ അടുത്ത് സ്ഥിരമായി പോയിരുന്നു കുട്ടിക്കാലത്ത്. അപ്പൊ അതൊന്നും എനിക്കറിയുന്ന ചരിത്രമല്ല, അതിന്റെ മുമ്പുള്ള ചരിത്രമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അള്ളാഹു എനിക്ക് ഇന്നുവരെ കൽബിന് റാളിയായ കാര്യം മാറ്റേണ്ടി വന്നിട്ടില്ല. നാവിനെ നിങ്ങൾ കണക്കാക്കുകയും വേണ്ട, കൽബിനെ കണക്കാക്കിയാൽ മതി. നാവ് എന്ന് പറഞ്ഞാൽ ഉക്കരിമറുജു മഹാഫത്ത ശക്തി, ആ കാലമാണിത്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഭൂമിയിൽ ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഉണ്ടെന്നല്ല, ഇല്ല എന്നല്ല, ഞാനൊരു പുതിയ വിവാദം ഉണ്ടാക്കുകയല്ല, പക്ഷേ ഉണ്ടാവാൻ സാധ്യതയില്ലേ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ഉക്കരിമറുജു മഹാഫത്ത ശക്തി, ലോകത്തിന്റെ സ്വാഭാവികതയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇർഫാനിയ എന്നത് ഇർഫാനിയ തന്നെയാണ്. അത് എന്നും ഇർഫാനിയാണ്. അള്ളാഹു തആല അത് ഈ മസ്ലക്കിൽ തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊരു രജിസ്റ്റേർഡ് ചെയ്തിട്ട് ഞാൻ ആണിയടിച്ചു എന്നല്ല ആ പറഞ്ഞതിന്റെ മേന. ഈ മാർഗത്തിൽ ഇത് മുന്നോട്ട് പോകുന്ന കാലത്തോളം ഞാൻ അതിന്റെ കൂടെ അള്ളാഹുവിന്റെ സഹായത്താൽ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. പിന്നെ മനുഷ്യരെ, മനുഷ്യന്റെ കൽബ് ഇതല്ല, ഇത് ഇത് കണ്ണ് ഇതല്ല, ഇത് പോത്തിന്റെ കണ്ണാണ്. ഇത് പോത്തിന്റെ കണ്ണാണ്, ഇത് മനുഷ്യന്റെ കണ്ണല്ല. ഇത് പോത്തിനും നമുക്കും ശരിയാക്കാം. പോത്തും നമ്മളും ശരിക്കായതാണ്. എന്ത് എന്താണ് ഈ കണ്ണിന്റെ ഉദ്ദേശം? ജൽബു മനാഫിഉദ്ദുനിയ വദഫഉ
മദറാത്തി ദുനിയ. അതന്നെ രണ്ട് കാര്യമാണ് ഈ കണ്ണിന് നാം സാധാരണക്കാർ ഉപയോഗിച്ച, അതല്ല കണ്ണ്. ദുനിയാവിലെ ഗുണങ്ങൾ നേടുക, ദുനിയാവിലെ വിഷമങ്ങൾ തട്ടുക, ഇതാണ് ഈ കണ്ണുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കണ്ണല്ല ഫഇന്നഹാലാ തഅമ്മൽ അബ്സാർ വലാകിൻ തഅമ്മൽ ഖുലൂബുൽ ലതീ ഫി സുദൂർ. അത് തൗഫീഖ് കിട്ടണം, അത് തൗഫീഖ് തന്നെ കിട്ടണം, അല്ലാതെ ഒരു ന്യായവും ഇല്ല. إنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. كنترن نوكي كيكيدا ولسال مرتال رنها موبتا بطامي منتلي بنجور كتا بنني كالتم جمنورو كتا ജഗമല്ലേ പൊട്ട പറ നിൻ്റുടൽക്ക് ബഹുമാനം പൊട്ട. നട്ടാൽ പുല്ല് വിളയുമോ പൊട്ട, നരായം വിട്ടാസ് ചുറ്റുമോ പൊട്ട. സഫലമാലയാണ് ഷുജാഇ അൽ മഖ്ദൂമി. ഷുജാഇ മൊയ്തീൻ മുസ്ലിയാർ അൽ മഖ്ദൂമി ജന്നത്തുൽ മുഹല്ലയിൽ ഖദീജ ബിവിയുടെ ചാരിയ കിടക്കുന്നത്. അവര് അസ്ബഖാണ് ബാഫക്ക് തങ്ങളെക്കാൾ നേരത്തെ അവിടെ കടന്നു. പിന്നെയാണ് ഷുജാഇ മരിച്ചിട്ട് പതിറ്റാണ്ടുകൾ അനവധിയായി. അള്ളാഹുവിന് മഗ്ഫിറത്ത് കൊടുത്തത്. മഖ്ദൂമിയാണ്, അണ്ടത്തോടുകാരനാണ് ഷുജാഇ. കേരളം കണ്ട ബൗദ്ധികനായ കവി. അത് ആരുമല്ല, കേരളം കണ്ട ബൗദ്ധികനായ കവി, ബുദ്ധിമാനായ കവി, ബുദ്ധിയുടെ വ്യാപാരം കൊണ്ട് കവിത എഴുതിയ കവി മഹാനായ ഷുജാഇയാണ്. അള്ളാഹു അവരുടെ ദർജയേറ്റി കൊടുക്കട്ടെ. അതാണ് അകക്കണ്. ഇപ്പോൾ അകക്കണ്ണൻ എന്നൊരു കണ്ണനുണ്ടോന്ന് ആർക്കും അറിയാത്തൊരു കാലാണ്. അകക്കണ്ണനുണ്ടോന്ന് അറിയൂല, അങ്ങനൊരു കാലാണ്. അൽസിനത്തും അഹ്ലാമിനൽ അസൽ വഖുലുബുഹും ഖുലുബുദി. അള്ളാഹുമ്മ കാത്തിരിക്കട്ടെ അവർക്കെന്ത്. അൽസിനത്തുഹും അഹ്ലാമിനൽ അസൽ, തേനേക്കാൾ മധുരല്ല നാവിന്റെ ആളുകൾ. കുലൂബുഹും കുലൂബുൽ ദിആബി, ചെന്നായിക്കള ഹൃദയം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് കണ്ടെത്തുക എന്ന് പറഞ്ഞത് തൗഫീഖാണ്. അത് ബാപ്പാന്റെ ദുആയാകാം, വലിയാപ്പാന്റെ ദുആയാകാം, സ്വന്തം ദുആയാകാം. വലിയാപ്പാടെ 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 വലിയാപ്പാട അങ്ങനെയോ ആവാം. വക്കാന അബൂഹുമ സ്വാലിഹ, വക്കാന അബൂഹുമ സ്വാലിഹ എന്ന ആയത്തിന് അവിടെ മതിൽ പൊളിഞ്ഞെടുത്ത ഒരു സംഭവം ഉണ്ടല്ലോ. മതിൽ പൊളിഞ്ഞെടുത്ത് മതിൽ നന്നാക്കി ബഹുമാനപ്പെട്ട സയ്യിദുന ഹവർ അലൈഹിസ്സലാം. വക്കാന അബൂഹുമ സ്വാലിഹ എന്ന് പിന്നീട് വിശദീകരിക്കുന്നുണ്ട് സയ്യിദുന ഹവർ അലൈഹിസ്സലാം. അവിടെ ബഹുമാനപ്പെട്ട റൂഹുൽ ബയാനിൽ ഇസ്മാഇൽ ഹക്കൽ ബറൂസവി തങ്ങളൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഈ അബു സാദിസാണ്. അതായത് ബാപ്പാടെ ബാപ്പയാണ് ആറാമത്തെ അബാണ്, ജദ്ദാണ് ഈ പറഞ്ഞ അബാണ്. അയാൾ വലിയ സ്വാലിഹായിരുന്നു, വലിയ റൂമാലുമായിരുന്നു. അവർക്ക് ശേഷം എന്റെ കുടുംബത്തിൽ സ്വാലിഹീങ്ങളായ മക്കൾ വരുമെന്ന് നേരത്തെ കഷ്ഫസ്റാറുകൊണ്ട് മുൽഹമായി ഇൽഹാമു കൊണ്ട് ആ ആരിഫ് മനസ്സിലാക്കി. അപ്പൊ ഇവർക്ക് വേണ്ടി കാത്തുവച്ചതാണത്. അപ്പോൾ ആ വല്ലിപ്പാന്റെ ദ്വാ കൊണ്ടാണ് ആറ് തലമുറ കഴിഞ്ഞിട്ട് കിട്ടിയത്. അപ്പൊ എവിടുന്നാണ് അത് വരിക എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അത് തൗഫീഖാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. തൗഫീഖിന് ദ്വാ ചെയ്തോളി, തൗഫീഖിന് ദ്വാ ചെയ്തോളൂ. തൗഫീഖ് പോലെ ഒന്നുമില്ല. പിന്നെ ദുനിയാവിനെ നിങ്ങൾ ആരും പേടിക്കണ്ട. നമ്മളാരും നിങ്ങൾ എന്ന് പറഞ്ഞ വാക്ക് തെറ്റി, അള്ളാഹു തന്നെ നമ്മളെ കാക്കട്ടെ. ആരും അതെന്തെങ്കിൽ അതിൽ പേടിയും ഭയവും. ഇപ്പൊ നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് നിങ്ങൾ ഇന്നെ ഇർഫാനിയുടെ പ്രിൻസിപ്പളാക്കിനെ സങ്കല്പിക്കി. അപ്പൊ ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒപ്പിച്ചു നിന്നു. എന്നാലും ഇപ്പൊ എന്തായി എന്നറിയോ, മൈലാഞ്ചി സുന്നത്തായതുകൊണ്ട് പിടിച്ചിരിക്കാം. ഇത് മൈലാഞ്ചി സുന്നത്തായതുകൊണ്ട് ഒപ്പിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചുകൊണ്ട് നിർവാഹമില്ലാതെയോ
പിന്നെ പോവും. അതിന് വലിയ താമസം ദൂരമാണ്. അള്ളാഹു തആല കാത്തു വെച്ചിക്കട്ടെ. ഇനി നിങ്ങൾ എല്ലാവരും എന്നെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു നോക്കുക, അങ്ങനെയും ഉണ്ടാവാം. എല്ലാവരും ഞാൻ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചത് ഇത്ര കാലമൊന്നും ഇനി ശല്യപ്പെടൂല. എനിക്ക് 52 വയസ്സ് കഴിഞ്ഞു. ഇനി നിങ്ങൾ 52 കൊല്ലമൊന്നും ഞാൻ ശല്യപ്പെടുത്തൂല. 52 കൊല്ലം നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് അവാർഡ് കിട്ടും. അപ്പൊ എനിക്ക് 144 വയസ്സാവും. അപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വയസ്സ് തന്നെ എന്നൊരു അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിലൊന്നും വഞ്ചിതരാകണ്ട. മഗ്റൂറാണ് മനുഷ്യൻ. മനുഷ്യൻ മഗ്റൂറാണ്. അതിന് നല്ല കുപ്പായം ഉണ്ടായിട്ട് കാര്യമല്ല, മഗ്റൂറാണ്. നല്ല തലയക്കെട്ടുണ്ടായിട്ട് കാര്യമല്ല, മഗ്റൂറാവും. ഒന്നുമില്ലെങ്കിൽ മോശമല്ല, മഗ്റൂർ ആകാതെ ഇരിക്കും. അതിന്റെ അർത്ഥം ഈ ദയ്യൊക്കെ ഉള്ള ഒരു മോശമല്ല, ദയ്യ സ്വാലിഹ്യങ്ങളെ രീതിയാണ്. അള്ളാഹു തആല ആ കൂട്ടത്തിൽ പോകാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ. പക്ഷെ വഞ്ചിതനാകണ്ട, വഞ്ചിതനാകണ്ട. വഞ്ചിതൻ. يعلمون ما تفعلون إن الأبرار لفي نعيم اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين اللهم اجعلنا منهم اللهم اجعلنا منهم. വിഷയത്തിലേക്ക് തിരിച്ചു വരികയും ഞാന് അതിനെ ഒന്നിങ്ങനെ അള്ളാഹു തന്ന ചില തൗഫീഖ് കൊണ്ട് അവനാണ് മുവഫ്ഖ്. ജനങ്ങളെ, ഖുർആൻ എന്ന് പറഞ്ഞാല് നന്നാക്കുന്നവരുടെയും നാശാക്കുന്നവരുടെയും രണ്ട് ചട്ടകൾക്കിടയിലാണ് ഖുർആന്റെ വള്ളായ. നന്നാക്കുന്നവരും ഉണ്ട്, നാശമാക്കുന്നവരും ഉണ്ട്. നന്നാക്കുന്നവർക്ക് മസ്സിലൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ രണ്ട്, ഒരു തുടക്കത്തിന്റെയും ഒരു ഒടുക്കത്തിന്റെയും ഇടയിലാണ്. തുടക്കത്തിലെ ചർച്ച മുസ്ലിഹീങ്ങളുടേതാണ്, മുർഷിദീങ്ങളുടേതാണ്. ഒടുക്കത്തിലെ ചർച്ച മുദല്ലീങ്ങളുടേതാണ്. ഇത് രണ്ടിന്റെയും ഇടയിലാണ് ഖുർആൻ. ഇതാണ് തുരിയക്കത്ത് എന്ന് പറയാം. മനസ്സിലായില്ല, ഒന്നും കൂടി പറയാം. ഖുർആനിലെ ആദ്യത്തെ സൂറത്ത് തന്നെ തുരിയക്കത്താണ്. അത് മുസ്ലിഹീങ്ങളെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മുസ്ലിഹീങ്ങളെ പറയാൻ വേണ്ടിയാണ് അഞ്ച് സനാ റബ്ബിന് കൊടുത്തത്. മുസ്ലിഹീങ്ങളെ പറഞ്ഞുതരാണ്. മുസ്ലിഹീങ്ങൾക്കൊരു മസ്ലക്കുണ്ട്, അതാണ് സിറാത്ത്, അതാണ് തുരിയക്കത്ത്. അഞ്ച് സനാഹ് കൊണ്ടാണ് ഫാത്തിഹ തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇത് സനാഹാണ്. പിന്നെ പറഞ്ഞു, അല്ലാഹുവേ എനിക്ക് തൊരീഖത്ത് വേണം. ഇന്ന സ്വർഗത്തിലെത്തിക്കണമെന്നൊന്നുമല്ല വരണത്, ഇഹ്ദിനസ് സിറാത്ത്. എനിക്ക് മസ്ലക്ക് കാണിച്ചു തരണം. ചോദിക്കണത് തന്നെ എന്താണ്? പാറകുട്ടി എന്തിനെ പേടിക്കണം? എന്തിനെ പേടിക്കണം? 1947 നിങ്ങളെ വാപ്പാർക്കൊന്നും സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? എന്തിന് പേടിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങളെ വാപ്പാർക്കും 1947 സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? ഇഹ്ദിന സ്വപ്ന സ്വർഗത്തിലെത്തിക്കണമെന്നോ ഒന്നുമല്ല. എനിക്ക് മസ്ലക്ക് കാണിച്ചു തരണം. എനിക്ക് നീ വഴി കാണിച്ചു തരണം. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, മസ്ലക്ക് നിനക്കായിട്ട് ഇല്ല, സാലിഖീങ്ങളായ സാബിഖീങ്ങളുടെ മസ്ലക്കിൽ നീ സാലിഖാക. കഴിഞ്ഞു.
ഇതന്നെയാണ് തൊലിയക്കത്തിന്റെ വിഷയാവതരണം. നീ ബാക്കിയുള്ളതൊക്കെ സുമ്മ അൻഷറിനാഹു ഖൽഖൻ ആഹർ, വിഷയം അവസാനിച്ചിട്ടുണ്ട്, കഴിഞ്ഞു, ഇനിയിപ്പോ പോയാലും നഷ്ടമൊന്നുമില്ല, ഇതന്നെയാണ് വിഷയം. ഇനി ബാക്കിയൊക്കെ ചോർക്കാണ്. മനസ്സിലായില്ല? വിഷയാവതരണം അവസാനിച്ചിരിക്കുന്നു, ഇതാണ് വിഷയാവതരണം. അതേ സമയത്ത് സാജിക്കിനെ മസ്ലക്കിൽ നിന്ന് വലിച്ചിരുന്ന ആളുകളെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കുറാൻ, പിന്നെ സദഖല്ലാഹുൽ അലീ മാത്രമേ ഉള്ളൂ. ഖുൽ ഔദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, അല്ലദീ യുവസ്വിസു ഫീ സദ്ര, പറഞ്ഞത് എന്താ സദ്ര പറഞ്ഞത്? സദ്റാണ് എല്ലാത്തിന്റെയും കേന്ദ്രം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഇവിടെയാണ് മസ്ലക്കും തൊലിയക്കും ഒരുമിച്ച് കൂടുക. ഇവിടെയാണ് സാലിക്കിനെ മസ്ലക്കിൽ നിന്ന് ഭരിച്ചിടാൻ നോക്കുന്നവരെ സൂക്ഷിക്കുക. അത് മിനൽ ജിന്നത്തി വന്നാസ്, അത് ജിന്നുകളുണ്ട്, മനുഷ്യന്മാരുണ്ട്. സാലിക്കിനെ മസ്ലക്കിൽ നിന്ന് പഠിച്ചു, മസ്ലക്കിൽ സാലിക്കാക്കി ആയിക്കോ. ഒന്നാമത്തെ സൂറത്ത് മസ്ലക്കിൽ നിന്ന് പുറത്ത് ചാടണ്ട, അവസാനത്തെ സൂറത്ത് കഴിഞ്ഞു. ഇതന്നെയാ പോവാ, ഇനിയൊന്നും പ്രധാനം പറയാനില്ല. ഇതന്നെയാ കുറാൻ, ഇത് തന്നെ കുറാൻ. ഏത് വിവരമില്ലാത്തവനും ഈ രണ്ട് സൂറത്ത് ഓരോന്നി വരും. മനസ്സിലായില്ല? ഏത് വിവരമില്ലാത്തവനും ഇത് ഓതും. അൽ ഫാത്തിഹനോടും പിന്നെ ഇഖ്ലാസും വലക്കും നാസും അതോടും കഴിഞ്ഞു. അത് ഏത് ഓബിയും ജാഹിലാണെങ്കിലും ഓതേണ്ടി വരും. ഞാനത് പരിചയപ്പെട്ടിട്ടില്ലല്ലോ റബ്ബേന്ന് പറയാൻ പറ്റൂല. മസ്ലക്കിൽ സാലിക്കായ സാബിഖീങ്ങളോടും കൂടെ ലാഹിക്കാകലല്ലാതെ ഒരാളും ഇന്ന് വരെ സാലിക്കായിട്ടില്ല. അങ്ങനെ ഉണ്ടാവൂല. മൻ ശബ്ദ ശബ്ദ ഫിന്നാർ, അല്ലാഹു ഖത്തിൽ രക്ഷിക്കട്ടെ. കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. ഇതിപ്പോ എന്താണെന്ന് ബേജാറാവണ്ട. ഇതിൽ അങ്ങനെ ഒരു തേങ്ങാ കൊലയുമില്ല. ഇത് നേരായ ഒരു വഴിയാണ്. അത് മസ്ലക്കിൽ മസ്ലക്കാണ്, മസ്ലക്കിനാണ് ആവശ്യപ്പെടുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് തന്നെ അള്ളാഹു തആലാക്ക് ഓരോ ആളുകൾക്കും നേരെ അറിയിച്ചു കൊടുത്തിട്ട് ഇഖ്തിയാർ കൊടുക്കാൻ കഴിയായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ അള്ളാഹു ചെയ്തുകൂടെ? അള്ളാഹു തആലാക്ക് ജലജലാലായ സുബ്ഹാന ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു. എന്ത് ചെയ്യുക? എല്ലാവർക്കും നേരും നേരുകേടും അത് അറിയിച്ചു കൊടുക്കുക. എല്ലാവരിലേക്കും സയ്യിദുന ജിബ്രീൽ വരുക അലൈഹിസ്സലാം, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഇൽമു നൽകുക. എല്ലാ മനുഷ്യർക്കും അല്ലാഹു ഉത്തരം ഇൽമു നൽകുക. ഇൽമു അല്ലാഹു വേറൊരാൾക്കും നൽകിയിട്ടില്ലേ? طَيْرُ صَافَّاتْ كُلٌّ قَدْ عَلِمَ صَلَاتَهُ وَتَسْبِيحَهُ. بِغَيْرِ وَاسْطَةِ نَبِيٍّ جَلَّ ജീവജാലങ്ങൾക്കും നിസ്കാരം പഠിപ്പിച്ച റബ്ബിനെ എന്താ നമുക്ക് ബിഗൈരി വാസ്തത്തിൻ നബിയിൻ അങ്ങനെ ആക്കി കൂടായിരുന്നു. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? الشَّمْسُ وَالْقَمَرُ بِحُسْبَانٍ والنجم والشجر يسجدان. എല്ലാ മരങ്ങൾക്കും നിസ്കാരം പഠിപ്പിച്ച റബ്ബാണല്ലോ ഈ റബ്ബ്. ഈ നിസ്സാരപ്പെട്ട വസ്തുക്കൾക്ക് വരെ അള്ളാഹുവിന് കുമ്പടേണ്ടത് പഠിപ്പിച്ച റബ്ബ്. ആ റബ്ബിന് ബിഗൈരി വാസിത്ത, ഒരു ജിബ്രീൽ വാസിത്ത ഇല്ലാതെ, സയ്യിദുന ജിബ്രീൽ എങ്കിൽ വലക്കത് കറം നബനി ആദം. അള്ളാഹു ഏറ്റവും ബഹുമാനിച്ച സൃഷ്ടിയല്ലേ ആര്? മനുഷ്യൻ. മനുഷ്യൻ അള്ളാഹുത്തലക്ക് അങ്ങനെ കൊടുത്തിരുന്നു, കൊടുത്തില്ല. അത് രീതിയല്ല മനുഷ്യന്റെ രീതി. ഉലാഇകല്ലദീന ഹദാഹുമുല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്ന് ആളുകൾ, അവന്റെ മനുഷ്യ സമൂഹത്തിന് അള്ളാഹു ആളുകളെ തെരഞ്ഞെടുത്തു. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മാർഗം നൽകി. ആ മാർഗത്തിന്റെ കണ്ണി സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങനെ പോന്നു. അതിൽ അവസാനം മുത്തു മുഹമ്മദ് മുസ്തഫ
ഏറ്റവും അഫ്ളനാണ് മുത്തു മുഹമ്മദ് മുസ്തഫ, ഏറ്റവും നേതാവാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. ആ മുത്തു നബിയെ പോലും അഫ്ളനോട് ഫാദിലിനെ തുടരാൻ പറഞ്ഞു. എന്തുകൊണ്ട്? ഫാദിൽ സാബിഖാണ്. ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ. തൊലിയത്തിൽ സാലിക്കായ ആളാണ് സാബിഖ്. അതുകൊണ്ട് അഫ്ളനോട് പറഞ്ഞു, സാബിഖിനോട് താബിആവ്. ഇങ്ങോട്ട് നോക്ക്, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഏറ്റവും മഹാനാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. ആ മുത്തു നബിയോട് പറയാണ് എന്ത്? ഇബ്രാഹിം ഹനീഫ. ചിന്തിക്ക് പുണ്യ മുഹമ്മദ് മുസ്തഫ, ചിന്തിക്ക് 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 ചിന്തിക്ക്. ഇതൊരു തൊലിയക്കാണ്, ദീൻ ഒരു തൊലിയക്കാണ്. അതുകൊണ്ടാണ് അതിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ദീന് കൊണ്ട് ബന്ധപ്പെട്ട ഹൽക്കിൽ ഏറ്റവും മഹാനും അള്ളാഹിന്റെ ഹൽക്കിൽ ഏറ്റവും മഹാനും മുത്തു നബിയാണ്. ഉറക്കെ പറ, മുത്തു മുഹമ്മദ് മുസ്തഫ. وكلهم من رسول الله ملتمس غرفا من البحر وكلهم من رسول الله ملتمس غرفا من البحر മുഹമ്മദിയത്തിന്റെ ബഹറിൽ നിന്ന് ഒരല്പം കിട്ടുമോ എന്ന് ചോദിച്ചവരാണ് എല്ലാ നബിമാരും. അതിൽ ഇബ്രാഹിമും ഉണ്ട് അലൈഹിസ്സലാം. എന്നിട്ടും മുത്തു നബിയോട് പറഞ്ഞത് ثم اوحينا اليك ان اتبع ملة ابراهيم എന്തേ ഈ മസ്ലക്കിൽ സാബിഖാണ്? ഇബ്രാഹിം ലാഹിറിൽ, ബാത്തിനല്ല, ലാഹിറിൽ. അപ്പോൾ മസ്ലക്ക് പ്രധാനമാണ്. വഹുവ ബിസബഖിൻ അഹിസുൻ തഫദീല. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ എന്തിനാ പറയണത്? ഥുമ്മ ഥുമ്മ ഔഹൈനാ ഇലൈക ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا. إبراهيمിനോട് എന്താണ് ഇബ്രാഹിമിയത്ത്? ഇബ്രാഹിമിയത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദിയത്തിന്റെ അൻവാറിൽ നിന്ന് മുക്തബസാണ്. അതാണ് ഇബ്രാഹിമിയത്ത്. പക്ഷെ ലാഹിരിൽ ഇബ്രാഹിമിയത്ത് സാബിഖാണ്. അതിനോട് പിൻപറ്റണമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തിരിച്ചു പോരാൻ പറഞ്ഞു. ചുരുക്കത്തിൽ വളരെ ഗൌരവമായി നമ്മൾ ചിന്തിക്കുക. പിന്നെ അതിനെക്കുറിച്ച് മനുഷ്യന് പിന്നെ അതിന് പ്രയാസങ്ങളുണ്ടാവും, ഓരോന്നും പ്രയാസങ്ങളുണ്ടാവും. ഈ അടുത്ത ദിവസം എന്നോട് ഒരു വയസ്സനായ ഒരു നേതാവിനെ അയാളുടെ അടുത്ത് പോയി സന്ദർശിച്ചപ്പോൾ പറഞ്ഞു, പണ്ടകാലത്തെ പ്രവർത്തനങ്ങൾ, ഒരു കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവ്, കേരളത്തിലെ ഒരു പഴയ വലിയ രാഷ്ട്രീയ നേതാവിന് അയാളുടെ വീട്ടിൽ പോയാൽ സുഖമല്ല. അങ്ങനെ സന്ദർശിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, പണ്ടത്തെ പ്രവർത്തനവും ഇന്നത്തെ പ്രവർത്തനവും തമ്മിൽ കുട്ടിയ വ്യത്യാസമുണ്ട്. പണ്ട് ചെയ്യലാണ്, ഇന്ന് ചെയ്തു എന്ന് വെച്ചലാണ്. അതാണ് സത്യത്തിൽ സാലിക്കും സാലിക്കല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. സാലിക്കല്ലാത്തവൻ ചെയ്തു എന്ന് വരുത്തലാണ് അല്ലദീനഹും യുറാഊൻ. സാലിക്ക് വരുത്തലല്ല, ചെയ്യലാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്കാം. അള്ളാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ.
തൊരീഖത്ത് എന്നത് പിൽക്കാലഘട്ടത്തിലല്ലേ ഉണ്ടായത്? ഞാൻ ബഹുമാനപ്പെട്ട അതിന്റെ ഇഖ്തിബാസ് അതിന്റെ എവിടുന്നാണ് ഇൻഷി അത് എവിടുന്നാണ് മുഷ്ടഖായത് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇഷ്ടിഖാക്കൊന്നും ഞാൻ പറയുന്നില്ല. അതിന്റെ ചില ഭാഗങ്ങൾ ബഹുമാനപ്പെട്ട ചേലക്കാട് ഉസ്താദ് ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ വിശദീകരിച്ച് സംസാരിക്കുന്നില്ല, ആ ഭാഗം ഞാൻ പറയുന്നില്ല. ചിന്തിക്കുക, അത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് വന്നതല്ലേ എന്ന് ചില ആളുകൾക്ക് അഭിപ്രായം. ഏത് കാര്യം ഏതും ഒരു ഫന്നായിട്ടിരുന്നത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. ഉദാഹരണം പറയാ, അത് ഉദാഹരണം പറയാ, തസവുപ്പ് മാത്രമല്ല, തസവുപ്പ് മാത്രമല്ല, ഇൽമുൽ ഹദീസ് ഒരു ഫന്നായിട്ടിരുന്നത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നേരത്തെ ഇൽമുൽ ഹദീസ് ഇല്ലാന്ന് പറയാൻ പറ്റും. ഇൽമുൽ ഫിഖ്ഹായി തദ്വീൻ ചെയ്യപ്പെടുന്നത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. അതിന് ഫിഖ്ഹ് എന്നും അതിന് അതിന്റെ ഉസൂലും ഇജ്തിഹാദും അതിന് ഉസൂലും തീരുമാനിക്കപ്പെടുന്ന നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ്. അതിന്റെ അർത്ഥം ഫിഖ്ഹ് നേരത്തെ ഇല്ലാന്നല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒന്നാം കാലക്കാരായ അസ്ഹാബിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം ഹബീബായ മുഹമ്മദ് മുസ്തഫ സൂഫി എന്ന പേരിൽ അറിയപ്പെട്ട ഒരാൾ സഹാബികളിൽ ഇല്ലല്ലോ. കുട്ടി, സഹാബികളിൽ എല്ലാം അന്തർലീനമാണ്. അവർക്ക് ഫഖീഹ് എന്നോ മുഹദ്ദിസ് എന്നോ സൂഫി എന്നോ പറയുന്നതിനേക്കാൾ വലിയ നാമമാണ് സഹാബി എന്ന നാമം. അതിലെല്ലാം അന്തർലീനമാണ്. അവർ അതുകൊണ്ടാണ് അറിയപ്പെടാൻ ആഗ്രഹിച്ചതും. ലോകത്തുള്ള ആളുകൾ മുഴുവനും അന്ത്യനാള് വരെ തലമുത്തി നിന്നാലും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറുൽ അൻവാറായ അവിടുത്തെ പയലാനാത്തിന്റെ നേരെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ലഭിക്കുന്നത് ആർക്കും ലഭിക്കുകയില്ല. ഇനി അതാര് വാദിച്ചാലും അവൻ കദ്ദാബാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് അവർക്ക് എല്ലാം ഹബീബിൽ നിന്ന് ലഭിച്ചു മുത്തു മുഹമ്മദ് മുസ്തഫ. അവര് ഒരേ സമയത്ത് മുഹദ്ദിസാണ്, അപ്പോൾ തന്നെ അവര് മുഫസ്സിറാണ്, അപ്പോൾ തന്നെ അവര് മുജ്തഹിദാണ്, അപ്പോൾ തന്നെ അവര് സൂഫിയാണ്. എല്ലാമാണ് അവരിൽ എല്ലാം എല്ലാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയതാണ്. അതുകൊണ്ട് അവരറിയപ്പെട്ടു, അവനെ ആ രൂപത്തിൽ ശുദ്ധീകരിച്ചു. ചില ഹദീസുകൾ നോക്കൂ. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ലാ യൻളു ഇലാ അജ്സാമികും ولا ينظر الى صوركم ولكن ينظر الى قلوبكم ان مت محمد مصطفى حبيبായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഹബീബിനോട് പറയാ, ഹബീബ് മുത്തു നബിയെ സ്വഹാബികളോട് പറയാ, സ്വഹാബികളെ അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക് രൂപങ്ങളിലേക്കുമല്ല, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ഹബീബിനെ പറ്റിയുള്ള ആയത്തും അങ്ങനെയല്ലേ? വല്ലദീ ബഅത ബിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. അവൻ ശുദ്ധീകരിക്കുകയാണ്, എല്ലാ നിലയിലും ശുദ്ധീകരിക്കുക. എവിടെയൊക്കെ ശുദ്ധീകരിക്കുന്നത്? മാ ളഹറ മിൻഹ വമാ ബതൻ, ഉള്ളിലുള്ളതും പുറത്തുള്ളതും എല്ലാം. മാ ളഹറ മിൻഹ വമാ ബതൻ, ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിശ മാ ളഹറ മിൻഹ വമാ ബതൻ, ഇതാ എന്റെ റബ്ബ് ആറാമാക്കിയിരിക്കുന്നു. മാ ളഹറ മിൻഹ വമാ ബതൻ, മാ ളഹറ മിൻഹ വമാ ബതൻ, ഉള്ളിലുള്ളതും പുറത്തുള്ളതുമെല്ലാം എന്റെ റബ്ബ് ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. ചിന്തിക്കണം, ഉള്ളിലുള്ളതും പുറത്തുള്ളതും ശുദ്ധീകരിക്കുക. മനുഷ്യന് ഹറാമായ കാര്യങ്ങളോട് മനുഷ്യന് സ്വാഭാവികമായും അവന്റെ നഫ്സ് അവനെ കൽപ്പിച്ച് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. തമ്മാടിത്തരം, സിന പോലെയുള്ള കാര്യങ്ങൾ, കള്ളുകുടി, സിന, ഇതൊക്കെ മാ ളഹറയായ കാര്യങ്ങളാണ്. അതേസമയത്ത് കിബ്ര്, ഹസദ്, റിയാഅ്, റുജ്ബ് പോലെയുള്ളതെല്ലാം മാ ബതനയാണ്. ഇതെല്ലാം ശുദ്ധീകരിച്ചു ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ. ആ നിലക്കുള്ള ഒരാൾക്ക് വേണ്ടിയാണ് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം തേടുന്നത്. 4000 കൊല്ലം മുമ്പ്
കഅബ പുതുക്കി പണിയുകയായിരുന്നു മഹാനായ സയ്യിദ്നാ ഇബ്രാഹിം. എന്റെ ദുആ റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. അല്ലാഹുവേ, ഇവിടെ ഒരു നബിയെ അയച്ചു തരണം. എന്തിനാണ് ആ നബി? യത്ലു അലൈഹിം ആയാതിഹി, നിന്റെ വചനങ്ങൾ, അള്ളാന്റെ വചനങ്ങൾ അവർക്ക് ഓടി കൊടുക്കണം. നിങ്ങൾ ചിന്തിക്കണം, ഈ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണേ. അള്ളാഹു നമുക്ക് നാഫിഉൽ ഇൽമിനെ തരട്ടെ. ഇരുന്ന ഇരിപ്പിൽ 2000-3000 വരി കവിത ഒറ്റക്കിരുന്ന് ചെല്ലുന്നവരായ അറബികൾക്ക് മുന്നിലേക്കാണ് മുഹമ്മദ് മുസ്തഫ. ഒരു സാഹിത്യ ഗ്രന്ഥം എന്ന നിലയിൽ അത് വായിച്ച് കേൾപ്പിക്കാൻ അവർക്കൊരാളെ ആവശ്യമില്ല. ഇരുന്ന ഇരിപ്പിൽ 2000-3000 വരി കവിതകൾ ഒന്നിച്ചവർ ചൊല്ലും. അത്ര സാഹിത്യ കേമന്മാരായിരുന്നു അവർ. വലീദ് ബിൻ റബിയ എന്നൊരാളുണ്ടായിരുന്നു. ഈ വലീദ് ബിൻ റബിയ ഇയാളുടെ മുന്നിൽ അയാൾ ആ കാലഘട്ടത്തിലെ വലിയ സാഹിത്യകാരനായിരുന്നു. അസ്ദഖു കലിമത്തിൻ ഖാലഹ ശായിറു കലിമത്തു ലബീദ് ബിൻ റബിയ ലബീദ്. ഈ ലബീദിന്റെ മുന്നിൽ അയാളൊരു മജ്‌ലിസിൽ വന്നാൽ സജദു ലഹു, ആ ജനങ്ങൾ അയാൾക്ക് മുന്നിൽ സുജൂദ് ചെയ്തിരുന്നു എന്നാണ് ചരിത്രം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ നടുവിലാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. എന്തിനായി? അള്ളാന്റെ വചനങ്ങൾ ഓടിക്കൊടുക്കുക, അവരെ ശുദ്ധീകരിക്കുക. അപ്പോൾ ഒറ്റക്കൊരാൾക്ക് ചെയ്യാൻ കഴിയൂല, അവരെ ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസ്സഹാബത്തു വത്താബിഊന കാനൂ സൂഫിയീന ഫിഅലൻ വഇൻ ലം യകൂനു കദാലിക ഇസ്മൻ. അവരെ ആ മഹാന്മാർ പലരും വിശദീകരിച്ചിട്ടുണ്ട്. യഹ്യായിൽ കാണാം, ബഹുമാനപ്പെട്ട ലത്വായിഫുൽ മിനലിൽ കാണാം, ബഹുമാനപ്പെട്ട മഹാന്മാരായ മുൻഗാമികളായ സഹാബത്ത് താബിഈങ്ങൾ. അവർക്ക് സൂഫികൾ എന്ന പേരില്ലെങ്കിൽ പോലും അവരെ സംശുദ്ധമായ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിച്ചു, അവരെ ശുദ്ധീകരിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിന് റസൂലിന്റെ പേര് കൊടുത്തു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നാൽ, സംഭവിച്ചത് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ വന്നു. വലിയൊരു സാമ്രാജ്യം തന്നെ വന്നു. അവിടുന്ന് സമ്പത്ത് പെറ്റിപ്പെരുകി. എമ്പാടും സമ്പത്ത്, സൗകര്യങ്ങള്, സമ്പത്ത്. ശ്രദ്ധിക്കണേ, അള്ളാഹു നമുക്ക് നാഫിഉൽ ഇൽമിനെ തരട്ടെ. ഈ സമ്പത്തിനും സൗകര്യത്തിനും ഒരു പ്രശ്നമുണ്ട്. സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ അത് കാണാം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ബഹ്റൈനിലേക്ക് പറഞ്ഞയച്ചു. അവിടെ നിന്ന് കുറച്ച് ജനവുമായി അബു ഉബൈദ മടങ്ങി വന്നു റളിയല്ലാഹു അൻഹു. അങ്ങനെ രാത്രി അബു ഉബൈദ ഈ ധനം കൊണ്ടുവന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഏൽപ്പിച്ചു. നേരം വെളുത്ത് സുബൈ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് വിവരം കിട്ടി, കുറച്ച് ധനം കിട്ടിയിട്ടുണ്ട് റസൂലുള്ളാഹിയുടെ കയ്യിൽ, അത് വിതരണം ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ സുബൈ നിസ്കരിച്ചു, അവിടെ തന്നെ ഇരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല. പിന്നെ മെല്ലെ മെല്ലെ ഓരോരുത്തരും റസൂലുള്ളാഹിനെ ശ്രദ്ധിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഫതബസ്സമ ലാഹിക്കൻ, റസൂലുള്ളാഹി ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബ് പറഞ്ഞു, കുറച്ച് ധനം ബഹ്റൈനിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വിവരം കിട്ടിയതായി ഞാൻ മനസ്സിലാക്കുന്നു, അതല്ലേ നിങ്ങൾ പോകാത്തത്. ആയിക്കോട്ടെ. ഹബീബ് അർസുള്ള ബിലാലിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു റളിയല്ലാഹു അൻഹു, ബിലാലെ നിങ്ങൾ വീട്ടിൽ പോയി ആ വെള്ളവും വെള്ളിയും സ്വർണം കൊണ്ടുവരും. നമ്മൾ അത് കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഈ സ്വർണവും വെള്ളിയും മോഹരി ചെയ്തു തരാം, പക്ഷേ ഒരു വഴ പറയണം, ഒരു ഉപദേശം, ഒരു സദുപദേശം പറഞ്ഞിട്ടേ ഞാൻ നിങ്ങൾക്കിത് ചെയ്തു തരൂ, ഓഹരി ചെയ്തു തരൂ. എല്ലാവരും പള്ളിയിലിരുന്നു. അപ്പോൾ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് മുന്നിൽ ഒരു വഴ പറഞ്ഞു. എന്താ വഴ പറഞ്ഞു? മാ അഖ്ഷാലൈക്കുമുൽ ഫഖ്റ വലാകിന്നി അഖ്ഷാ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ ഫതുഹ്ലികകും കമാ അഹ്ലകത അസ്ലാഫകും എന്ന് പുണ്യ റസൂൽ. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിനെ എനിക്ക് പേടിയില്ല. എന്തുകൊണ്ടാണ് തസവുപ്പ് ഒരു പന്നായി തീർന്നത് എന്നതാണ് ഞാൻ ഈ പറയുന്നത്.
എല്ലാവരും മുത്തസമീപ്യങ്ങളാണ്, സ്വഹാബത്ത് താബിഈങ്ങളെല്ലാം. സ്വന്തം അയ്ബ് നോക്കലാണ് സൂഫിയുടെ മര്യാദ, അതാണ് തസവുഫ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാഫഖ ഹംവല എന്ന് പറഞ്ഞു മഹാനായ സയ്യിദുന ഹംവല. അപ്പോൾ ഹംവല മുനാഫിഖായതല്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ആലോചിച്ചത്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, നാഫഖ അബൂബക്കറിനെ ചിന്തിച്ചത്, ഇതന്നെയാ സൂഫി. നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നാഫഖ ഹംവല, ഹംവല മുനാഫിഖാണെന്ന് പറഞ്ഞു ആര്? ഹംവല തങ്ങൾ റളിയല്ലാഹു അൻഹു. ആരോട്? സിദ്ദീഖുൽ അക്ബർ. അപ്പൊ സിദ്ദീഖുൽ അക്ബർ ഹംവല മുനാഫിഖായതല്ല നോക്കിയത്, നാഫഖ അബൂബക്കറിൻ. മനസ്സിലായോ പറഞ്ഞത്? ഇതാണല്ലോ ആര്? സൂഫി. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ സൂഫി ആരാ? സിദ്ദീഖുൽ അക്ബർ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതന്നെയല്ലേ പണി? ഇതന്നെയാ. പേര് മാറും. പഴയ കാലത്ത് വള്ളു പറയാന്ന് പറയും, ഇപ്പോൾ ഖുർആൻ പ്രഭാഷണം എന്ന് പറയും. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും, ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ പ്രഭാഷണം നടത്തിയവർ പഴയ കാലത്തെ സാലിഹീങ്ങളാ. സുഖപുരം, മനസ്സിലായോ പറഞ്ഞത്? ഒരു ഉദാഹരണം. ഹസൻ മുസ്ലിയാരി എന്റെ നാട്ടിൽ വന്നിട്ട് ആരായ തോന്നി 981 ഞാൻ ഓടാൻ പോകാനുള്ള കാരണം അതാ. വാപ്പ ഓടാൻ പോകാൻ പറഞ്ഞിട്ടും എസ് എൽ സി കഴിഞ്ഞ കൊല്ലം വാപ്പ ഓത്തു ഉഷാറായി തുടരുന്നതാണ്. ഞാൻ അതിൽ അങ്ങോട്ട് ഓടി തിരിഞ്ഞു വെച്ചു. അപ്പോൾ അസം മുസ്ലിം നാട്ടിൽ പ്രശ്നം നിൽക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് അസം മുസ്ലിം ആയത്തോടി ആയത്തോ ഫുള്ളൊന്നുമില്ല. എന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചത് ഈ പ്രഭാഷണമാണ്. അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് ആയത്തോടും അസം മുസ്ലിം ഇതിങ്ങനെ ഓടും. ഒരു 10 മിനിറ്റ് വേണം പറയും, പിന്നെ ഓടും. ഒരു 50 കൊല്ലത്തിനുള്ളിൽ മൂത്തേർത്തുകാർ ഏറ്റവും കരഞ്ഞത് ആ യാത്രയിൽ കൊണ്ട് ഞാൻ മനസ്സിലാക്കണം. ആ വയറു കെട്ടവരൊക്കെ സ്വാധീനം വെച്ചു. അള്ളാഹു തന്നെ നമ്മളെ സ്വാധീനാക്കി തരട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ സ്വാധീനാക്കി തരട്ടെ. നമ്മൾ ഇന്ന് ഒരു കഥയില്ലാതെ ഒരു വയറിൽ 100 ആയത്തോടും എന്താ പറഞ്ഞോന്നും അറിയില്ല. പറ കേട്ടവനൊന്നും അറിയേണ്ട ആവശ്യമല്ല, കേട്ടോൻ കേൾക്കാൻ വരില്ല. കേൾക്കോ അപ്പം വരുന്നത് ആർക്കും കേൾക്കേണ്ട ആവശ്യമല്ല, മനസ്സിലായോ? അപ്പൊ ഇവിടെ യഥാർത്ഥ ഖുർആൻ വേണം പറഞ്ഞവരാരാ? സുഖപുരം അസംമൂലിയർ. നമ്മളോ? നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരു മാനക്കറാണ്. മനസ്സിലായില്ല. നമ്മളിപ്പോ പുതിയ ആളുകളൊക്കെ അല്ലേ? അപ്പൊ നമ്മളൊരു കോലം മാറ്റി എന്ത്? അപ്പോൾ വിവരമില്ലാത്ത ജാഹിൽ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് ഖുർആൻ പ്രഭാഷണം തുടങ്ങിയത്. ഇതിനെന്ത് വേണയുള്ളത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഈ പണി ഇവിടെ പണ്ടേ സ്വാലിഹ്യങ്ങൾ എടുത്തിട്ടുണ്ട്. പിൽക്കാലത്തേന് മാറ്റി കുറഞ്ഞതാ. ഇപ്പോൾ ഇസ്മ കണ്ട് അവസാനിപ്പിക്കുക. പണ്ട് ഇസ്മല്ല, മുസമ്മ തല കൊടുത്ത് ചിന്തിക്കുക. എന്താ ഈ പറഞ്ഞത്? മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. നാഫഖഹം വലാ, നാഫഖഹം വലാ, നാഫഖഹം വലാ. ഹംവല മുനാഫിഖാണ് എന്ന് പറഞ്ഞു സയ്യിദുന ഹംവല റളിയല്ലാഹു അൻഹു. അപ്പോൾ ഫതഫക്കർ അബൂബക്കറിൻ ബിഉയൂബി നഫ്സിഹി ഫഖാല നാഫഖ അബൂബക്കറിൻ. ഞാൻ മുനാഫിഖാണെന്ന് പറഞ്ഞു ആര്? ലോകത്തുള്ള എല്ലാവരുടെ ഈമാൻ ഒരു തട്ടിലും സിദ്ദീഖുൽ അക്ബർ എന്ന മുഹബ്ബിന്റെ ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനാണ് കനമുള്ളത് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ആ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പറഞ്ഞില്ലേ എന്ത്? നാഫഖ അബൂബക്കറിൻ, അബൂബക്കർ മുനാഫിഖ. അപ്പോൾ ആ സ്വഹാബത്ത് മുഴുവൻ സൂഫികളാണ്, എല്ലാവരും സൂഫികളാണ്. ഈ കാലഘട്ടത്തിൽ എന്തുണ്ടായി? താബിഈങ്ങൾ, തബഉ താബിഈങ്ങളൊക്കെ കാലം, താബിഈങ്ങളും ഏകദേശം കാലം കഴിഞ്ഞു തുടങ്ങി. ചില പ്രശ്നങ്ങളുണ്ടായി.
ഓരോ സന്ദർഭത്തിലും ഓരോ പ്രശ്നങ്ങൾക്കനുസരിച്ചാണ് ഫന്നുകളും മറ്റുള്ളവയും തെളിവും ചെയ്യപ്പെട്ടു. ഉദാഹരണം പറയാ, ബഹുമാനപ്പെട്ട അഖീദയെ അശ്അരിയത്ത് മാതുരിയത്ത് എന്ന് വ്യവച്ഛേദിച്ചു വരാനുള്ള കാരണം എന്താ? റാഫിളിയത്ത്, ഖദരിയത്ത്, മുജ്ജിയത്ത്, ഖവാരിജ് അടക്കമുള്ള ഖദരിയ ഖവാരിജ് പോലെയുള്ള സംഘടനകൾ വന്നു, വീണ്ടും സംഘടനകൾ വന്നു. അവയെല്ലാം ഫാസ്തായ അഖായിദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ നേരായ അഖീദ ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കൽ ആവശ്യമായി വന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട സൂറത്തുൽ മായിദയിൽ ഒരായത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. ഈ ആയത്തിൽ, ഈ ആയത്ത് റസൂലുള്ളാഹി ഇറങ്ങി മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സിദ്ദീഖ് ബഹുമാനപ്പെട്ട സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം പോയി റസൂലുള്ളാഹി സ്വഹബിലേക്കേട് വന്നു. അപ്പോൾ തൊട്ടടുത്ത ഒരു സംഘം സ്വഹാബികളുണ്ട്, അതിൽ വമിൻഹും അബൂ മൂസൽ അഷാരി. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മൂസയെ ചൂണ്ടി പറഞ്ഞു, റളിയല്ലാഹു അൻഹു, ഹും ഖൗമുഹാദാ, ഹും ഖൗമുഹാദാ എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വകയല്ല. അതുകൊണ്ടാണ് നമ്മളെ പള്ളിയുടെ അടിയാധാരത്തിൽ എന്ത് കൊടുത്തത്? ഷാഫി മദ്ഹബ് അനുസരിച്ചും അഖീദയിൽ അശ്അരിയ തരീഖനുസരിച്ചുമാണ് ഞങ്ങൾ മുന്നോട്ട് പോവാ. മുജാഹിദ് അങ്ങനെ എഴുതൂല, അവന് മസ്ലക്കില്ല. ചേകനൂര് എഴുതൂല, മുജാഹിദും ചേകനൂരും തമ്മിൽ പോക്കാൻ തവളയും ചെറിയ തവളയും തമ്മിൽ വ്യത്യാസമേ ഉള്ളൂ. രണ്ട് മഴ കഴിഞ്ഞാൽ ചെറിയ തവള പാകഷ്ട പോക്കാൻ തവള കൂടുതൽ പറയണ്ട. വളരെ ചിന്തി ഖുർആൻ സുന്നത്താണ്, ഖുർആൻ സുന്നത്താണ്. ഇമാമത്ത് നിന്നു ഒരു പെണ്ണ് ഇമാമിച്ചി, അവര് ഖുർആൻ സുന്നത്തിന്റെ ആളുകളാ. അവരെ പേരെന്ന ഖുർആൻ സുന്നത്ത് സൊസൈറ്റീനാ. പത്രക്കാർ ചോദിച്ചിട്ട് എന്താ ഇങ്ങനെ? അപ്പോൾ അവര് പറഞ്ഞു, ആണ് ഇമാമത്ത് നിൽക്കണമെന്ന ഖുർആനിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ആളുകളാണ്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവർ രണ്ടാഴ്ച കഴിഞ്ഞാൽ പറയാം. എന്ത് ചെയ്യും? വെള്ളിയാഴ്ച അവരെ ഒരു പാച്ചിൽ നടത്തിപ്പിരിയാനും സാധ്യതയുണ്ട്. കാരണം ഇനി ഈ ടീച്ചറുടെ പിൻഗാമി പറയുക, വെള്ളിയാഴ്ച നിസ്കരിക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇതാ നൂദി അലിസ്സലാത്തിന് യോമിൽ ജുമാറക്കില്ല. വാങ്ങൊടുത്താൽ പായണം നാളെ പറഞ്ഞത്. അങ്ങനെ പറയാലോ, കാരണം ഖുർആൻ സുന്നത്തല്ലേ. നമുക്കത് പറ്റില്ല. നമുക്ക് കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹും ഖൗമുഹാദാ, നമുക്കൊരു മസ്ലക്കുണ്ട്. അപ്പോൾ അശാഇറത്ത്, ബഹുമാനപ്പെട്ട അശാരിയ എന്ന് പറഞ്ഞാൽ അതെന്താണത്? അത് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മസ്ലക്ക് തന്നെയാണ്. പിന്നെ അതെന്റെ അസിലത് ദീനാണ്, ഈമാനാണ്, ഇസ്ലാമാണ്. പിന്നെ എപ്പോഴാണ് അശ്അരിയത്തായി മാറിയത്? ഖവാരിജും റാഫിളത്തും വന്നപ്പോൾ ഫിഖും അങ്ങനെയാണ്. ഈ തോന്യാസികൾ തോന്നിയ ഫിഖ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ യഥാർത്ഥ ഫിഖ് രൂപീകരിക്കേണ്ടി വന്നു. അപ്പോൾ ഇമാമുൽ ആലം അബൂ ഹനീഫത്തുർ റഹ്മാൻ ആ ഫിഖിനൊരു മസ്ലക്ക് കൊണ്ടുവന്ന് കാണിച്ചു. പഴയ മസ്ലക്കിനെ തെറ്റിൽ നിന്ന് ശുദ്ധീകരിച്ചു. മനസ്സിലായില്ലേ പറഞ്ഞത്? ഓരോ വിഭാഗത്തിനും അവരുടേതായ ചില രീതികൾ ഓരോന്നിലവര് കൊണ്ടുവരും. ഉദാഹരണം പറയാ, ഖദരിയത്തിനൊരു വാദമുണ്ടായിരുന്നു, എല്ലാ വഖത്തിലും തസ്വീബ് ചെയ്യണം. സലാത്തു ഖൈറും മിനന്നോം, എല്ലാ വഖത്തിലും പറയണമെന്ന് ഖദരിയത്തിന് വാദമുണ്ടായിരുന്നു. അതിന് അവരുടെ ന്യായം എന്താ? ന്യായം മനസ്സിലായില്ല. നല്ല ന്യായാണ്. മനുഷ്യന്മാർ സുബൈക്ക് മാത്രം ഉറങ്ങാന്നുള്ള കണക്കൊന്നുമില്ല. മനസ്സിലായില്ല. ഏത് നേരത്തും ഉറങ്ങാമല്ലോ. അപ്പോൾ നല്ലത് ഏത് വക്കത്തിലും അസ്സലാത്തു ഖൈറും മിനന്നോം എന്ന് പറയലാണ്. ഇപ്പൊട്ടൻ ആലോചിച്ചില്ല, ഇത് ഉറങ്ങണോനോട് പറയല്ല, ഉറങ്ങണോനോട് അസ്സലാമത്തു ഖൈറും മിനന്നോം എന്തിനാ പറയണത്? ഇത് ഉണർന്നോനോടാ പറയണത്. ചിന്തിക്ക്.
അപ്പൊ നിങ്ങൾ ചിന്തി. അപ്പൊ ഇങ്ങനെ തോന്നിയാത്തം പല രീതികളും ഫിഖായി വന്നപ്പോൾ യഥാർത്ഥ ഫിഖ് രൂപീകരിക്കേണ്ടി വന്നു. അപ്പൊ ശാഫിഈയത്ത് പണ്ടില്ല എന്നുള്ള വാദത്തിന് ഒരു അർത്ഥമില്ല എന്നതുപോലെയാണ് തോന്നിയത്. പിൽക്കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണേ, പിൽക്കാലഘട്ടത്തിലെ ജനങ്ങളിൽ എന്ത് സംഭവിച്ചു? സമ്പത്ത് അധികരിച്ചു. സമ്പത്ത് അധികരിച്ചാൽ മനുഷ്യന്മാർക്കൊരു സ്വഭാവമുണ്ട്, അതിന്റെ പിന്നാലെ പോകും, അതിന്റെ പിന്നാലെ അങ്ങനെ പോകും മനുഷ്യൻ, അതിന്റെ സുഹൃത്തിന്റെ പിന്നാലെ പോകും. നല്ല ഉടുത്തെരുങ്ങിയ കുറച്ച് പെണ്ണുങ്ങളും ആളുകളും ഭംഗിയായ ചില കൂട്ടങ്ങളും വേദികളും അങ്ങനെ പോകും. അതിന്റെ പിന്നാലെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ഓരോ ഘട്ടത്തിലും ശുദ്ധീകരിക്കണം. ഇപ്പോൾ പുതിയൊരു പ്രവണത നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരൊറ്റ വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് തിരിച്ചു വരാം. വേദിയായ വേദികളിൽ മുഴുവൻ ഇപ്പോൾ പെണ്ണുങ്ങൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ഡിതന്മാർ മുണ്ടാതിരുന്നാൽ അടുത്ത തലമുറ നശിച്ചു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആഞ്ഞടിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം ഒക്കെ നശിച്ചു, യാതൊരു സംശയവും വേണ്ട. നാടായ നാട് മുഴുവൻ പെണ്ണുങ്ങൾ പ്രസംഗിക്കണം. ഇപ്പോൾ നാടായ നാട് മുഴുവൻ മിണ്ടാതിരിക്കേണ്ട സമയമല്ല ഇത്. വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് നാടത്തെ ദീനവും. ഈ മാർഗം അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിന്റെ ഒരു കാര്യത്തിന് എവിടെ ഒടവ് സംഭവിച്ചാലും അല്ലാഹു തആല ആ മനുഷ്യന്മാരെ കൂട്ടുന്ന ആളെ തെരഞ്ഞെടുക്കും. എന്നിട്ട് തൗഫീഖ് നൽകും. ഈ ആള് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്ന് ലുപ്പുള്ളവന് അന്നേ തിരിയും, ലുപ്പ് ഇല്ലാത്തവനും തിരിയും കുറച്ച് കഴിഞ്ഞാല്. ഇന്നമായ അകക്കാമ്പുള്ളവർക്ക് വേഗം തിരിയും, മറ്റവർക്ക് കുറച്ച് നേരം വൈകി തിരിയും, എന്നാലും തിരിയും. തൗഫീഖ് കിട്ടിയവർക്കൊക്കെ തിരിയും. അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിന് മൂന്ന് അടിത്തറകളാണുള്ളത്. ഒന്ന് ഈമാൻ, ഒന്ന് ഇസ്ലാം, ഒന്ന് ഇഹ്സാൻ. അതിൽ ഒന്ന് വെട്ടിയാൽ അത് നാട്ടുസായ ദീനാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ, മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളോട് വന്നിട്ട് മൂന്ന് കാര്യം ചോദിക്കുക. അതിൽ ഇന്നത്തെ ഒരു ദൗർഭാഗ്യം എന്തെന്നാൽ മൂന്നാമത്തത് മറന്നുപോയി. ഭയങ്കര പ്രശ്നം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്താ ചോദിച്ചത്? മല്ലീമാൻ أن تؤمن بالله وملائكته وكتبه ورسله واليوم الآخر والقدر خيره وشره من الله أقول تريد واما الإسلام عند الشهادة أن الله لا إله أن أشهد أن لا إله أن تشهد أن لا إله إلا الله وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت എന്ന് വിശദീകരിച്ച് മുത്തു മുഹമ്മദ് മുസ്തഫ. ഉടനെ ചോദ്യം മല്യസാൻ. അപ്പോൾ മറുപടിയാണ് ഇതിനാണ് കൃത്യമായി മറുപടി. അടുത്ത ചോദ്യം പറഞ്ഞപ്പോൾ ഒരു ഒഴിഞ്ഞ മറുപടിയാണ്. എന്നെ ദീൻ അറിയിക്കാനാണ് പറഞ്ഞത്, മറ്റു നിനക്ക് അറിയില്ല എന്നല്ല. അത് നിങ്ങളെക്കാൾ വലിയ അറിവൊന്നും എനിക്കിവിടെ പറയേണ്ടതില്ല, മനസ്സിലായില്ല. അത് പിന്നെ പറയാൻ എന്നെ അയച്ചിട്ടുമില്ല. അപ്പോൾ മൂന്ന്, ഇവിടെ ഏതെങ്കിലും ഒരു വാക്ക് മല്ലീമാൻ മറുപടി പറഞ്ഞു, ഇസ്ലാം മറുപടി പറഞ്ഞു, എന്ന ചോദ്യത്തിന് നബി നിയോഗിക്കപ്പെട്ട ആളല്ലെങ്കിൽ, നബി അതിന്റെ മബ്ഊസ് അല്ലെങ്കിൽ ഹബീബായ നബി പറയാട്ടി ഇരിക്കത് പറയേണ്ട ആവശ്യമല്ല. ഞാനതിന് മബ്ഊസ് അല്ലാണെങ്കിലും മുഹമ്മദ് മുസ്തഫ. അത് കഴിഞ്ഞ് സയ്യിദുന ജിബ്രീൽ അമാറാത്തു സാഅത്ത് ചോദിച്ച് നബി അല്പം വിശദീകരിച്ചു.
സയ്യിദുനാ ജിബ്രീൽ ഇറങ്ങിപ്പോയി അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു ദാക ജിബ്രീൽ അതാകും യുഅല്ലിമകും ദീനകും എന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മദ്ദീൻ അൽ ഈമാനു വൽ ഇസ്ലാമു വൽ ഇഹ്സാൻ. പക്ഷെ ഇഹ്സാൻ കരുതി കൂട്ടി മറക്കും. എന്തുകൊണ്ടറിയോ? ഇഹ്സാൻ മാഞ്ഞാളങ്ങളിൽ നടക്കൂല, പണിയാണ്. മനസ്സിലായില്ല? അതിൽ അക്കാദമിക്കൽ ഒപ്പിട്ടിട്ട പോരാ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? മറ്റേത് രണ്ടരും വിൽപ്പന നടക്കും, ഇതിൽ വിൽപ്പന നടക്കൂല, അത് ഉള്ളു കൊടുക്കണം. നമ്മുടെ നാട്ടിൽ കൃഷ്ണൻ എന്നൊരാൾ ഹോട്ടൽ നടത്തിയിരുന്നു പണ്ട്. മനസ്സിലായില്ല? എന്റെ എടക്കരയിൽ കുട്ടികൾ 5 കിലോമീറ്റർ പോയ എടക്കര, അവിടെ എന്റെ കുട്ടിക്കാലത്ത് എടക്കരയില് കൃഷ്ണൻ എന്നൊരാൾ ഹോട്ടൽ നടത്തിയിരുന്നു പണ്ട്. എന്റെ വാപ്പ വന്നിന് പോകുമ്പോ ഇടക്ക് പറയും, എടാ കൃഷ്ണന്റെ ഹോട്ടൽ പോലെ ആകരുത്, വന്ന് കൃഷ്ണന്റെ ഹോട്ടൽ പോലെ ആവരുത് കേട്ടോ എന്നറിയും. പിന്നെ മയനെന്താണെന്നറിയോ? കൃഷ്ണന്റെ ഹോട്ടലാണ് അന്ന് എടക്കരയിൽ ഭയങ്കര തിരക്കുള്ള ഹോട്ടൽ. വാപ്പൻ ആളായിരിക്കും, അതായത് ഇല ഇട്ട് നാലാൾ ഇലയിൽ കഴിച്ചുകൊണ്ടിരിക്കും, പേപ്പർസ് നാലാൾ വന്നു നിൽക്കും, അവരുടെ എണീക്കനോട് കൂടെ അടുത്ത ആളായിരിക്കും. ഭയങ്കര തീറ്റയും പൈസ വാങ്ങലും വീർത്തിങ്ങനെ കുളിക്കും കൃഷ്ണൻ ഈ പൈസ വാങ്ങുന്നതിനിടയിൽ. അതിനിടയിൽ മെല്ലെ കൃഷ്ണന്റെ ഓള് ഒരു അട്ടിപ്പാത്രം കൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും, എന്നിട്ടാണ് പോകും. കൃഷ്ണൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഭയങ്കര കച്ചവടം നടക്കുകയാണ് ഹോട്ടലിൽ. അതിനിടയിൽ കൃഷ്ണന്റെ ഓള് മെല്ലെ വന്നിട്ട് പൈസ വാങ്ങണ മേശന്റെ വലിയ മേശ അതിന്റെ അടിയിൽ എന്ത് ചെയ്യും? അട്ടിപ്പാത്രം ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇങ്ങനെ പോവും. കൃഷ്ണൻ ഇങ്ങനെ നല്ല ഒഴിവനുസരിച്ച് അട്ടിപ്പാത്രം തുറക്കും, ക്വസ്റ്റ്യൻ ഇങ്ങനെ തിന്നും, പൈസ വാങ്ങിയിടുകയും ചെയ്യും. കൃഷ്ണന്റെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇത് നാട്ടുകാർക്കുള്ള ചോറാണ്. മനസ്സിലായില്ല? അത് കൃഷ്ണൻ തിന്നൂല. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല? എടാ വയള് കൃഷ്ണന്റെ ഹോട്ടൽ പോലെ ആകരുത് എന്ന് പറഞ്ഞാൽ ആദ്യം ഇജ് തിന്നണം, എന്നിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആവോ കൃഷ്ണന്റെ ഹോട്ടലിന് പണിയൊന്നുമില്ല. ഈ മനസ്സിലായോ? കൃഷ്ണൻ ഈ ഹോട്ടലിൽ ഹോട്ടലിലെ ചോറിൽ പറഷ്ട വിശ്വാസമല്ല, കൃഷ്ണൻ മുഹിബുൽ ഫുലൂസാണ്. കൃഷ്ണൻ പൈസയാണ് വീങ്ങ, ഈ ചോറ് വീങ്ങൂല, ഇത് തിന്നാൻ പറ്റുമെന്നൊരു വിശ്വാസം ആർക്കില്ല? അവിടെയാണ് പ്രശ്നം. ഈമാനി എഹ്സാനി, ഈമാനി എന്ന് പറഞ്ഞാല് മുമിനാണോ അല്ലേ എന്ന് ആർക്കും അറിയില്ല, അത് മുഹസിനെ അറിയുള്ളൂ. അള്ളാഹു കശ്മണ്ട് അറിയിച്ചു കൊടുക്കും, അള്ളാഹു തോഫിക്ക് തരട്ടെ. ചിന്തിക്ക്, മുമിനാണോ എന്നത് അള്ളയും അബുദും തമ്മിലുള്ള ബന്ധം, അത് പരസ്യമാക്കുന്ന വിഷയം പോലും അല്ല. അന്ത മുമിനൂൻ, നിങ്ങൾ മുമിനാണോ എന്ന് ചോദിച്ചു സയ്യിദുൽ താബിഈൻ ഹസൻ ബസ്രിയോട്. ഒരാൾ ചോദിച്ചാൽ അന്ത മുമിൻ, നിങ്ങൾ മുമിനാണോ? അപ്പോൾ പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ വിശദീകരിച്ച ഈമാൻ കാര്യം, ആ ആറ് കാര്യം ഞാൻ വിശ്വസിക്കുന്നവനാണോ എന്നാണോ നിന്റെ ചോദ്യം? എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നവനാണ്. എന്നാൽ അല്ലാഹു ഖുർആനിൽ വസു പറഞ്ഞ മൗസൂഫീങ്ങളായ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ ഞാൻ എന്ന ചോദ്യത്തിന് അള്ളാഹു അതെന്റെ റബ്ബിനെ അറിയൂ എന്ന് ഹസനുൽ ബസരി, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അപ്പൊ നോക്ക്, നിങ്ങൾ അക്കാദമിക്കൽ പരീക്ഷ എഴുതി, ഈമാങ്കാരി എത്ര 6, ഇസ്ലാംകാരി എത്ര 5, ഇതൊക്കെ പരീക്ഷ എഴുതാം, അതിന് സർട്ടിഫിക്കറ്റ് വാങ്ങാം, ഒന്നാം ദർജയിൽ പോകാം, റാങ്ക് വാങ്ങാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഈ റാങ്കൊന്നല്ല എന്ത്? ഇത് പണിയാണ്, അല്ലാഹു തൗഫീക്ക് തരട്ടെ. അത് എവിടെ നിന്നോ ഭൗതികത അധികരിച്ചപ്പോൾ മെല്ലെ 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 മനുഷ്യരിൽ നിന്ന് കൈമോശം വന്നു തുടങ്ങി. അത് മുതലാണ് സത്യത്തിൽ ഈ ഹക്കായ മസിലക്കിനെ ജനങ്ങൾ ആക്ഷേപിച്ചത്. അതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളും ഉണ്ട്, ചരിത്രപരമായും ചില കാരണങ്ങളുണ്ട്. സമയത്തിലേക്ക് നേരം വൈകോ? ചില കാരണങ്ങളും ഉണ്ട്. ഇലക്ട്രോണിക് അവസാനിക്കുന്നത്
ഇതിന് ചില ചരിത്രപരമായ കാരണം. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, ഏടി 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഒരൊറ്റ വാക്ക്, ഒരു 5 മിനിറ്റ് അതിന്റെ ചരിത്രം ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ തൊരീത്തത്തിന്റെ മസിലക്ക് ലോകത്തിൽ നഷ്ടപ്പെടാൻ ചരിത്രപരമായ ഒരു കാരണവുമുണ്ട്. ഏടി 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഇസ്ലാമിയത്തിന്റെ മേൽക്കോയ്മ ഉസ്മാനികൾക്കായിരുന്നു. അവര് മദാഹിബുള്ള അർബയെ അംഗീകരിക്കുന്നവരും ഏതെങ്കിലും ഒരു മസിലക്കിൻ സാലിക്കിങ്ങളുമായിരുന്നു. 500 കൊല്ലക്കാലം അവർ ലോകം ഭരിച്ചു ഉസ്മാനികൾ. പരിശുദ്ധ കഅബാലയത്തിന്റെ താക്കോൽ അവർ 500 കൊല്ലത്തോളം കൈവശം വെച്ചു. ഉസ്മാനികളെ നശിപ്പിക്കാൻ വേണ്ടി ചില ആളുകളെ ബ്രിട്ടനോട് ബന്ധപ്പെട്ട ആളുകളും വാടകക്കെടുത്തു. അവര് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നു. അവരെല്ലാം കൂടി 1-ാം ലോക മഹായുദ്ധം ഉണ്ടാക്കി. 1914 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായി. 1917 ആയപ്പോഴത്തിന് ഉസ്മാനിയ സാമ്രാജ്യം പൂർണ്ണമായി നശിച്ചു. ഉസ്മാനി സാമ്രാജ്യത്തിൽ നിന്ന് കിട്ടിയ പൊന്നു പിളയുന്ന നാടെല്ലാം അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം പങ്കിട്ടെടുത്തു. കുറഞ്ഞ ഭാഗങ്ങൾ അവര് അവരുടെ താല്പര്യമുള്ള സലഫി മുസ്ലിമീങ്ങൾക്ക് ഭാഗിച്ചു കൊടുത്തു. അതോടുകൂടെ ആ രൂപത്തിലുള്ള ഖുർആൻ വ്യാഖ്യാനങ്ങളാണ് ലോകത്തിന്റെ മൽഹറിലുള്ളത്. അല്ലാത്തവരെ അവർ പരമാവധി അടിച്ചൊതുക്കാൻ നോക്കി. അപ്പോൾ ഏകദേശം 1 നൂറ്റാണ്ട് കാലത്ത് ലോക ഇസ്ലാമിക മുഖം ഹക്കായ തുരീഖത്തിന് എതിരാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, വഹാബികൾ മക്കായും മദീനയും പിടിച്ചടക്കിയ ഉടനെ അവർ ചെയ്തത് മഹാനായ ഇമാം ജസൂനി റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ജലാലുൽ ഖൈറാത്തിൽ നിന്നൊരിച്ചു. ഇമാം യാത്രയുടെ റൗദുൽ റയാഹിൻ നിരോധിച്ചു. തസ്ബീഹ് മാല കൊണ്ടു നടക്കുന്ന ലോകത്താദ്യമായി നിരോധിച്ചത് വഹാബി സർക്കാരാണ്. ഇന്ന് തസ്ബീഹ് മാല കൊണ്ടു നടക്കുന്നില്ലേ, അത് നിക്കിലല്ലാന്നല്ല, ചിലർക്ക് വേറെ ഉദ്ദേശമാണ്. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഏകദേശം 1 നൂറ്റാണ്ടിലേറെയായി മുസ്ലിം ലോകത്തിന് പവിത്രമായ മസിലക്ക് ഇന്ന് മദ്ഹറിലില്ല. എവിടെയും അവർ കയറിക്കൂടി. അപ്പോൾ അതനുസരിച്ചുള്ള രീതികൾ ലോകത്ത് വ്യാപകമായി. ആദ്യ കാലഘട്ടത്തിലെ ഉലമായിൽ എന്തുണ്ടായിരുന്നു അതും വേണമല്ലോ പറയാം. ഈ വഹാബിസം കയറി വന്ന സാഹചര്യത്തിൽ എമ്പാടും സാലിക്കീങ്ങളായ ആരിഫീങ്ങളായ സൂഫികൾ ഉണ്ടായിരുന്നു. ആ സൂഫികൾ അതിനെതിരെ വലിയ മഹത്തായ ഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാന്മാരൊക്കെ, ധാരാളം സൈനി ദഹലാൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാന്മാരെല്ലാം അനവധി ഗ്രന്ഥങ്ങളിൽ രചിച്ചിട്ടുണ്ട്. പിൽക്കാലഘട്ടത്തിൽ നമ്മുടെ കാലം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആ ചരിത്രം തന്നെ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെട്ടുപോയി. അപ്പോൾ പിന്നെ കേവലം ത്വരീഖത്തിൽ കാൻഗാഹിൽ ഒതുങ്ങി. എങ്ങനെ കാൻഗാഹ്? അതായത് പഴയ കാലത്ത് ഏതൊരു ആലിമിന്റെ കയ്യിലും ത്വരീഖുണ്ടായിരുന്നു. അന്തഖുല്ലാഹ കഅന്നക തറാഹു എന്ന ആ മസ്ലക്കിൽ അദ്ദേഹം പ്രവേശിച്ചിരുന്നു. അങ്ങനെ ഒരു മുർശിദിൽ നിന്ന് അദ്ദേഹം ഇർഷാദ് നേടിയിരുന്നു. അങ്ങനത്തെ ആളുകൾ എമ്പാടും ഉണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ അവർ വളരെ കുരുങ്ങിപ്പോയി. അത്തരം ആളുകളോട് ബന്ധമുള്ള ആലിമീങ്ങൾ മാത്രമായി ഇതിന്റെ ആളുകൾ, അവരിൽ നിന്ന് പഠിക്കുന്നവരും അല്ലാത്ത ആളുകൾ അത് നിഷേധിച്ചു. ഉദാഹരണം പറയാ, വളരെ ചിന്തിക്കണം, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ പേരൊന്നും പറയുന്നില്ല, എന്നാലും പറയാ, ത്വരീഖത്തിനെ വളരെ മോശമായി വിമർശിക്കുന്ന, സ്വകാര്യ സംഭാഷണങ്ങൾ വിമർശിക്കുന്ന, എന്നാൽ സുന്നിയായി അറിയപ്പെടുന്ന ആളുകളെ എനിക്കറിയും. അവർ പറയുക, എന്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അത് കള്ളത്തരമാണ് എന്ന്. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ സമൂഹത്തിന്റെ മുന്നിലുമുണ്ട്, എന്നാൽ അവർ സുന്നികളായി അറിയപ്പെടുന്നവരുമാണ്. ഞാനിത് എന്റെ മനസ്സിന്റെ ചെപ്പ് തുറക്കൂല. അതേ സമയത്ത് ഞാൻ എന്റെ ഒരു ഭയം ഞാൻ പറയാം, ഇത് റബ്ബാണ് ഒരു സത്യമാണ്. അവർ പലപ്പോഴും പല പ്രസ്ഥാനങ്ങളുടെയും പ്രചാരകരാണ്. എന്നാൽ അടിസ്ഥാനപരമായി യഹ്സാൻ എന്ന തൊലിയക്കിന് അവർ എതിരാണ്. എന്താ എതിരാകാൻ കാരണം? അവരല്ല എതിരായത്, അവരുടെ ഉസ്താദിനെതിരാണ്. ഒരാളെ ഒരിക്കൽ യാത്രയിൽ എന്നോട് പറഞ്ഞു, എന്റെ ഉസ്താദ് പറഞ്ഞു, റഹ്മത്തുള്ള നാശായല്ലോ, നല്ലൊരു കുട്ടിയായിരുന്നു, എന്തോ അപ്പൊ കുറച്ച് ദിക്റൊക്കെ ചെല്ലുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് എന്ന്.
എന്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു കാര്യമായ ഒരാള്. അങ്ങനെ ചിരിച്ചു. പിന്നെ ഇടക്കിടക്ക് അയാൾ എന്നെ ഓർമ്മ പറഞ്ഞു, ഞാൻ എങ്ങനെങ്കിലും ഒന്ന് നന്നാകാൻ വേണ്ടി. മനസ്സിലായില്ല, അയാൾ എന്നോട് നാസിയാണ്, അയാൾ എന്നോട് ദേഷ്യം ഉള്ള ആളൊന്നുമല്ല, അയാള് നാസിയാണ്. എന്തിനാ മനസ്സിലായില്ല, ഞാൻ എങ്ങനെയോ ആരുടെയോ കൂട്ടത്തിൽ കൂടിയിട്ട് പറ നിൽക്കുന്നില്ലെന്നുണ്ട്, സ്വലാത്തില്ലെന്നുണ്ട്, 1000 സ്വലാത്തെങ്കിലും റഹ്മത്തുള്ള ദിവസം ചെല്ലും എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നാശമായി പോകുമെന്നുള്ള പറ പേടി, അതാണ് പൊരിയത്തിന്റെ ഒരു അസിൽ. അതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ, അള്ളാഹു തോഫിയൊക്കെ തരട്ടെ, അള്ളാഹു തോഫിയൊക്കെ തരട്ടെ. അപ്പൊ നമ്മൾക്ക് ഒന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം ഒന്നാണ്. ഒരു ജിയാഇന് വേണ്ടി പറയല്ല കേട്ടാ, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ സാലിക്കായ ആളാണ്. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് പോലും ആലോചിച്ചിട്ടുണ്ട്, ഇന്ന് ചൊല്ലേണ്ട 1000 സ്വലാത്തിൽ 500 ചൊല്ലി വെച്ചിട്ടുണ്ട്, ബാക്കി 500 കോഴിക്കോട് തുമ്പ് ചൊല്ലും ഇൻഷാ അള്ളാ. അള്ളാഹു തോഫിയൊക്കെ തരട്ടെ, അള്ളാഹു തോഫിയൊക്കെ തരട്ടെ. ഇപ്പോൾ ഞാനിങ്ങനെ എന്ന് എത്ര ചൊല്ലി റബ്ബെ എന്ന്. എന്തുകൊണ്ട് എന്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹ് ഒരു 1000 സ്വലാത്ത് ദിവസം ചൊല്ലിയാൽ ഹറമ അല്ലാഹു ജസദഹു അലന്നാരി? ഇത് കൃഷ്ണന്റെ ഓട്ടിൽ പോലെ അടുത്ത് കാര്യമല്ലല്ലോ. ഹറമ അല്ലാഹു ജസദഹു അലന്നാർ, നരകത്തിന് അവന്റെ ശരീരം അള്ളാഹു ഹറാമാക്കുമെന്ന് മുഫ്തി മുഹമ്മദ് മുസ്തഫ. സാലിക്കല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ മഗ്റൂറാകണ്ടടാ എന്ന് വിചാരിക്കാം. കുഞ്ഞുമോനെ പൊന്നു മക്കളെ ചെറുപ്പക്കാരോടാ പറഞ്ഞു, വയസ്സന്മാരോടാ അല്ലാട്ടാ, അങ്ങനെ വിചാരിക്കരുത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാനൊരു സാലിക്ക് തന്നെയാണ്, ഞാൻ സാലിക്കാണ് ഉറപ്പ്. ആ അതിന്റെ ഫയലാനാണ് ഇതെല്ലാം. എത്ര കുത്തി മറിച്ചിട്ടാലും ഇങ്ങനെ തന്നെ നിൽക്കും പൂച്ചയെ പോലെ. ഈ ഇരിക്കുന്ന എല്ലാരും കൂടി എന്റെ പ്രസംഗം കേൾക്കാൻ ഇരിക്കല്ലെന്നും എനിക്കറിയാം. എപ്പോഴെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നാളെ കത്തിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുക. അങ്ങനെയൊക്കെ ഞാൻ വഞ്ചിതനായൊരു കാലം ഉണ്ടായിരുന്നു. ഇത് ആജപത്തുക്കും കൃതത്തുക്കും ഫലം തുക ഞങ്ങൾക്കും അതൊക്കെ ഇരിക്കണ്ടായിരുന്നു, അതൊക്കെ പോയി. അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, ഉദാഹരണം പറയുക. സാലിക്കിന് പണിയുണ്ടാവും, സാലിക്കിന് വെറും വർത്തമാനം പറയാൻ പറ്റില്ല, സാലിക്കിന് വെറും വർത്തമാനം പറയാൻ പറ്റൂല. ഒരു വള്ളന്റെ ഒന്ന് ഉദാഹരണത്തൊന്നും വെറും വാക്കല്ല. ഒരു നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരന് വള്ള പറയുന്നവരെ ആക്ഷേപിക്കുകയും മറ്റുമൊക്കെ ചെയ്ത ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ അവന്റെ കൂട്ടുകാരിൽപ്പെട്ട ഒരാൾ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, സാറെ അവനങ്ങളൊന്ന് ഉപദേശിക്കണം. അപ്പോ മൂല്യമാരെയൊക്കെ ചീത്ത പറയുന്ന ഒരാളാണ് എന്തേ. അപ്പോ അവന്റെ സംഭവിച്ചത് പറഞ്ഞ സംഭവിച്ചത്, ഒരു വള്ള കഴിഞ്ഞു പോകുന്ന ഒരാളുടെ കൂടെ അയാൾ വണ്ടി കയറി കുറച്ച് ദൂരം യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഇയാള് വള്ള കഴിഞ്ഞു പിന്നെ വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഈനാസ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടത് കുറച്ച് പാട്ടുകളാണ്. ആ പാട്ട് ഇവൻ അത്ര ദഹിച്ചില്ല. അതെന്താ ഏതെന്നൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അപ്പോൾ പിന്നെ വേഗം അവൻ അവിടുന്ന് ഇറങ്ങി. ഇവിടെ കൃഷ്ണ ഹോട്ടലാണ് പ്രശ്നം, മനസ്സിലായില്ല. പറ്റിച്ചത് കൃഷ്ണനാണ്. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇതിന് അയാൾക്ക് നേരം കിട്ടിയത്? നേരം കിട്ടിയത് അയാൾക്കായാലും മസിലക്കിൽ സാലിക്കല്ല, നമുക്ക് നേരമില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വലിപ്പത്തരല്ല കേട്ടാ, ചെറുപ്പത്തരം പറയാണ്, വലിപ്പത്തരല്ല കേട്ടാ, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. വലിപ്പത്തരമല്ല, പക്ഷെ തൗഫീഖാണ്, സാലിക്കിന്റെ തൗഫീഖാണ്. ഞാൻ ഒരു മസിലക്കിൽ സാലിക്കായ ഒരാളാണ്, അതുകൊണ്ട് ഞാൻ മുഫക്കാണ്. എന്താണെങ്കിൽ അള്ളാഹുവിന്റെ തോഫിയൊക്കെ അത് അള്ളാഹു നിലനിർത്തിത്തരട്ടെ. അത് അള്ളാഹു ഞാൻ മഗ്റൂറാവല്ല, അള്ളാഹു നിലനിർത്തിത്തരട്ടെ. അള്ളാഹുവിനാൽ അഭയം അള്ളാഹുക്കാരെ നിലനിർത്തിത്തരട്ടെ. അപ്പൊ നമ്മൾ ഇത് വളരെ ചിന്തിക്കണം. ഇതാണ് ഈ ദീനിന്റെ ഈ മൂന്ന് അടിത്തറയും. ഇതിന് എവിടെ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അവിടെ മനുഷ്യന്റെ കയ്യിൽ നിന്ന് നാക്കിസായ ദീനാവും പിന്നെ മാറുക. പിന്നെ എന്താണ്ടാവും? അല്ലദീനഹും യുറാഊം. ഞാൻ മഹാന്മാരുടെ ചില ഉദ്ധരണികൾ, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ മഹത്തുക്കൾ പറഞ്ഞ ചില വിശദീകരണങ്ങൾ, അതേക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബഹുമാനപ്പെട്ട മഹാന്മാരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസ്സാലി, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാണ് എന്ത്? അദ്ദുഹൂലു മഅ സൂഫിയത്തി ഫർളു ഐനിൻ, സൂഫികളോടുകൂടെ പ്രവേശിക്കുക എന്നത് ഫർളു ഐനായ കാര്യമാണ്. എന്തുകൊണ്ട്? ലാ യഖ്ലു അഹദുൻ മിൻ ഐബിൻ ഇല്ലൽ അംബിയാഉ അലൈഹി മുസ്സലാത്തു വസ്സലാം എന്ന്.
അൻസറത്തുൻ നബവിയ എന്ന ഗ്രന്ഥം. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി, ബഹുമാനപ്പെട്ടവരെ മുജദ്ദിദുൽ ഖർനിൽ ഖാമിസാൻ എന്ന് ലോകം ഇത്തിഫാക്കായ അഭിപ്രായമാണ്. അഞ്ചാം നൂറ്റാണ്ടിന്റെ പരിഷ്കർത്താവാണ് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി. അവർ പറയാണ് ഫർദ് കിഫായയല്ല, പകരം എന്തുകൊണ്ട്? ഐബിനെ തൊട്ട് ഒരാളും ഒഴിവാകുകയില്ല. ഇല്ലൽ അംബിയാവാനയും സ്വലാത്തു വസ്സലാം, അവർക്ക് അള്ളാഹുവിന്റെ വഴിയുണ്ട്. അല്ലാത്ത ആർക്കും ആ ഐബ് ഉണ്ടായേക്കാം. മല്ലം യതുഖുൽ ഫീ ഇൽമിന ഹാദ മാത ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് ഇബ്നു അജീബാ തങ്ങൾ ഈഖാവുൽ ഹിമമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈഖാവ് എന്റെ വണ്ടിയിൽ ഉണ്ടാകാം. ഇബ്നു അജീബാ തങ്ങൾ ഈഖാവുൽ ഹിമമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മല്ലം യതുഖുൽ ഫീ ഇൽമിന ഹാദ, നമ്മുടെ ഈ ഇൽമിൽ ഒരാൾ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ, ഏത് ഇൽമ്? ഇൽമു തസവ്വുഫില് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അവരാണല്ലോ ശാദുലിയത്തിന്റെ മുജദ്ദിദ്. അവര് പറയാണ് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ മാത മുസിറൻ അലൽ കബായിരി വഹുവ ലാ യസൂ, മാത മുസിറൻ അലൽ കബായിരി, വൻദോഷങ്ങളുടെ മേൽ നിത്യമായവനായിട്ട് മരിച്ചു പോകും. വഹുവ ലാ യസൂ, ഞാൻ ഇങ്ങനെ ഒരു കബീറത്തിന്റെ ആളാണെന്ന് അവനോട്ട് പറ അറിയുകയും ഇല്ല. നിങ്ങൾ എന്റെ കൂടെ വരണം കേട്ടോ. നിങ്ങൾ ചിന്തിക്കും, ഫഅയ്യു ശഖ്സിൻ യാ അഖി യസൂമു വലാ യഅ്തുബു ബിസൗമിഹി, എത്ര ആളുകളുണ്ട് നോമ്പ് എടുക്കും, പക്ഷേ അവന്റെ നോമ്പ് കൊണ്ട് സ്വയം തന്നെ അവൻ തന്നെ ആശ്ചര്യപ്പെടും. ഈ ആശ്ചര്യപ്പെടൽ കൊണ്ട് സലാത്തുൻ മുഹിലിക്കാത്തു നിന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ഏതാ മൂന്ന് കാര്യം മനുഷ്യനെ നശിപ്പിക്കുന്നത്? മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ആ മൂന്ന് കാര്യത്തിൽ ഒരു കാര്യം, ഇജാബുൽ മർഇ ബിനഫ്സിഹി, ഒരു മനുഷ്യൻ അവന്റെ നന്മ കൊണ്ട് അവൻ തന്നെ ആശ്ചര്യപ്പെടുക. ഞാൻ ഇത്ര വലിയ മഹാനായത് ഞാൻ എങ്ങനെ മഹാനായ ഞാനായി എന്ന് എനിക്ക് തന്നെയാണ് തോന്നുക. താഴെ ഇരിക്കാൻ കഴിയാതിരിക്കുക, താഴെ ഒരിക്കലും ഇരിക്കാൻ കഴിയില്ല, ഞാനാണ് മേലെയുള്ളവൻ എന്ന് അവനാണ് തോന്നുക എന്ന് ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ശാദുലി തങ്ങളുടെ ശിഷ്യനായ അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരായ മൂന്നാളുകളിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട അബു അബ്ദില്ല മുഹമ്മദ് ബിൻ സയ്യിദ് അൽ മുസ്വീരി. ബഹുമാനപ്പെട്ട ഒരു മുത്തസബിഫായതുകൊണ്ടാണ് ആഷിഖായത്. ബുർദയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ എന്ത്, ബുർദയുടെ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുന്ന പറയുമ്പോ ഒന്ന് ചൊല്ലി, ഒന്ന് എന്റെ കൂടെ ചൊല്ലി, വഷദ്ദസായി كم حسنت لذة للمرء قاتلة من حيث لم يدري أن السم في الدسم واخشد سائس من جوع ومن شبع فرب مخمصة شر من التخم فرب مخمصة شر من التخم പലപ്പോഴും വയറ് ഒട്ടി നോമ്പ് നോൽക്കൽ അപകടകാരിയാവും വയറ് നിറക്കുന്നതിനേക്കാൾ. എന്തുകൊണ്ട്? വയറ് നിറക്കുന്നവൻ അവന്റെ അമലിൽ സ്വയം മുഅജ്ജിബായ ഒരാളായിരിക്കും, വല്ലാതെ അവൻ ആശ്ചര്യപ്പെട്ടവനായിരിക്കും. അവന്റെ അമലിൽ വയറ് ഒഴിവാക്കിയിട്ട് നോമ്പ് നോറ്റവൻ, നേരെ മറിച്ച് വയറ് നിറച്ചവനോ, ഉദാഹരണം പറയുക, ഒരാള് സുന്നത്തോമ്പ് ഏൽക്കുന്നു, ഒരാൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ സുന്നത്തോമ്പ് ഒറ്റവൻ ഭക്ഷണം കഴിക്കുന്നവനെ വീട്ടിൽ ചെന്നു, ഭക്ഷണത്തിനിരിക്കുമെന്ന് പറഞ്ഞു, അമ്മപ്പം പറഞ്ഞു ഇന്നെന്താ ദിവസം നിനക്കറിയില്ലേ, നിങ്ങളെല്ലേ. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവന് സ്വയം ഒരു ഇല്ലത്ത് തോന്നും, അത് അടിമയുടെ സ്വഭാവം. എന്നാൽ നോമ്പോറ്റവന് സ്വയം പറ ഒരു തഫവോക്കും തോന്നും, മനസ്സിലായില്ലേ, അത് ഇബ്ലീസിന്റെ സ്വഭാവം, പുറത്തു പറയണ്ട. അങ്ങ് പറഞ്ഞത് മനസ്സിലായില്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്തിനും മറികടന്നു, ലോകാനത്തി ദുനിയാ ഹുല്ലുഹ വഅതിയത്തു ബിറജുലി
യദി റജുലിൻ മിൻ ഉമ്മത്തി ഫഖാല അൽഹംദുലില്ലാ ലകാന അൽഹംദുലില്ലാ അഫ്ളല മിൻ ദാലിക്. അപ്പോൾ എന്തിനേക്കാൾ വലിയവനായി എന്തിലൂടെ? അൽഹമും കബീറത്തൊന്നും ചെയ്തില്ല, വലിയ അമൽ ചെയ്തു. എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ ഈ ഐക്കാറ പൊരിച്ചതും ഈ നല്ല ഒന്നാന്റെ പേർ കുട്ടേന്റെ ചോറും തന്ന അൽഹംദുലില്ലാ. മറ്റൊരു സെറ്റിലിരിക്കുന്നുണ്ട് ബാക്കിൽ പുറത്ത് പത്രം പഠിച്ച് കാൽമ കാര്യത്തി ഇരിക്ക. എന്റെ ധാരണ എന്താ? ഈ നാട്ടിൽ ഈ മാലിൽ എന്നെ പോലത്തെ മഹാൻ അറെ വേറല്ല. തന്നെ ആർക്ക് പറ്റിയത്? ഇബ്ലീസിന്. ലാനത്തുള്ളാഹി, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മോമിനിങ്ങളെ, മോമിനിങ്ങളെ ഒന്നിച്ച് ജമാഅത്തിന് പോവാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇമാം ഗസ്സാലി തങ്ങളുടെ ഈ വാക്കിന്റെ കുറച്ച് വ്യാഖ്യാനം കൂടി ലേശം അത്യാവശ്യമായി കേൾക്കേണ്ടതുണ്ട്. ആ ഭാഗം കൂടി ഞാൻ വായിക്കാം. ഇഖാദുൽ ഹിമമിൽ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് ശരീകരിക്കുക. അപ്പൊ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട മഹാനായ അബു അബ്ദില്ലാ മുഹമ്മദ് ബിൻ സയ്യിദിൽ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ ബുസൈരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർക്ക് ഇതിന് കഴിഞ്ഞത് എന്താ? അവരുടെ ശൈഖാണ് അവർ ഷാദുലിയ, അവരുടെ ശൈഖാണ് ആര്? അബുൽ അബ്ബാസിൽ മുർസി. അവർക്ക് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾക്ക് പ്രധാനപ്പെട്ട ശിഷ്യന്മാർ മൂന്നാളാണ്. ഒന്ന് അഹമ്മദ് ബിൻ അതായില്ലാഹി സിക്കന്ദരി, ബഹുമാനപ്പെട്ട കിതാബുൽ ഹിക്കം എഴുതിയ. രണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബജിലി എന്ന യാക്കൂത്തുൽ അർശ്. മൂന്ന് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ ബുസൈരി. ഈ മൂന്നാളുകളും സാലിക്യങ്ങളാണ് ഷാദുലിയത്തിൽ. മുരീദുമാരാണ്. ആരുടെ? അബുൽ അബ്ബാസിൽ മുർസി തങ്ങളുടെ. അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾ ഷെയ്ഖാണ്. ആര്? അബുൽ ഹസൻ ഷാദുലി. അമ്മോ ഷാക്കിയാണ്. അതായത് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു തന്റെ ഒന്നാമത്തെ ഖലീഫയാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി. അബു അൽ അബ്ബാസിൽ മുർസി തങ്ങള് ഔലിയാക്കന്മാരുടെ ലോകത്ത് വലിയ തൊയ്യാർ എന്നറിയപ്പെട്ട മഹാനാണ്. സെക്കൻഡ് കൊണ്ട് പറക്കും, സെക്കൻഡ് കൊണ്ട് പറക്കും. ബഹുമാനപ്പെട്ടവര് ഒരിക്കല് തന്റെ മജ്ലിസിൽ ഒരു വാല് തുടങ്ങി. അപ്പോൾ കുറഞ്ഞ ശിഷ്യന്മാരുണ്ട്. പെട്ടെന്ന് ഒരാൾ ബാക്കിൽ വന്നിരുന്നു.
വയറൽ അവസാനിക്കുന്നവരെ ശിഷ്യന്മാർ വയറൽ ശ്രദ്ധിച്ചു. വയറൽ അവസാനിച്ചപ്പോൾ ആ ആൾ പോവുകയും ചെയ്തു. ഒന്ന് കണ്ട് സലാം പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ശിഷ്യന്മാർ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വന്നിരുന്നു, അയാളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഞങ്ങൾ അങ്ങിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഈ വന്ന ആളിൽ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നെ അയാൾ പരിചയപ്പെടുന്നതിന് പോവും ചെയ്യൂ, ആരാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു, അത് എന്റെ തിൽമീദും എന്റെ മുനീദും എന്റെ ഖലീഫയുമായ അബുൽ അബ്ബാസിൽ മുർസിയാണ്. ഞാൻ വയറു തുടങ്ങിയപ്പോൾ അദ്ദേഹം ഫാസിലായിരുന്നു. ഫാസി എന്നാൽ മൊറോക്കോ, ഔലിയാക്കള ദേശമാണ് ഫാസ് മൊറോക്കോ. അദ്ദേഹം എന്റെ വയറു ആരംഭിച്ചപ്പോൾ ഇവിടെ എത്തി. മിസറിൽ നിന്നാണ്, മിസറിലെ വയറു, മിസറും മഗരിബും തമ്മിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അതിനിടയിൽ സഹാറ മരുഭൂമി കഴിയണം, ലിബിയ കഴിയണം, തുണീഷ്യ കഴിയണം, ഇതൊക്കെ കഴിയണം എവിടേക്ക്? മഗരിബിലേക്ക്. മഗരിബിലുള്ള ഫാസദേശത്തു നിന്നാണ് മിസറിൽ വരുന്നത്. സെക്കൻഡ് ഉണ്ട്, ആര്? ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു. അവർക്ക് പ്രധാനപ്പെട്ട ശിഷ്യന്മാരും ഖുലഫാക്കളും മൂന്നാളാണ്. ഒന്ന് ബഹുമാനപ്പെട്ട എഴുതിയ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. അതായത് ഈ മൂന്ന് ശിഷ്യന്മാർക്കും വ്യത്യസ്തമായ മൂന്ന് ഇതിന് നൽകാണ്, മൂന്ന് വരം എന്ന് പറയാം മലയാളത്തിൽ പറഞ്ഞാൽ. എന്താ? വലിയ ഇഷ്ടപ്പെട്ട മുരീദമായ ശാദുരിയത്തിലെ വലിയ മഹാന്മാരുമാണ്. അഹമ്മദ് ബിൻ അത്താഇല്ലാഹി എന്താ നിനക്ക് വേണ്ടതെന്ന് വെച്ചു. അപ്പൊ എനിക്ക് ഹിക്മത്തിൽ ഒരു കിതാബ് എഴുതണം. അതിന്റെ മേലെ ഒന്നും വരരുത്, അങ്ങനത്തെ ഒരു കിതാബ് കിട്ടണം. അപ്പോൾ ഞാൻ അത് അള്ളാഹുവിന്റെ സമ്മതം വാങ്ങിത്തരാറുണ്ട്. അർശിന്റെ അധിപതിയായ റബ്ബിനോട് പറഞ്ഞ് സമ്മതം വാങ്ങിക്കൊടുത്തു അബുൽ അബ്ബാസിൽ മുർസി. അങ്ങനെ എഴുതിയ കിതാബാണ് ഏത്? ഹിക്കം. ഹിക്കമിന് ആയിരക്കണക്കിന് ഷറഹ് എഴുതി കഴിഞ്ഞു. ഇപ്പോഴുണ്ട് പുതിയ ഷറഹ്. ഇപ്പോൾ ഈ അടുത്ത ദിവസം ഗൾഫിൽ നിന്നൊരാൾ ഖത്തറിൽ നിന്ന് വിളിച്ചു, ഹിക്കമിന് പുതിയ ഷറഹ് എഴുതി ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് അടുത്ത ആഴ്ച കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട റമദാനിൽ മുത്തിയുടെ, റമദാൻ മുത്തി കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഷഹീദായി. അദ്ദേഹം സുന്നത്തെ മായത്തിന്റെ വലിയ മഹാനായിരുന്നു. അദ്ദേഹത്തെ ISISകാർ കൊന്നു. മനസ്സിലായില്ലേ? അതൊക്കെ പറയുന്ന മനസ്സിലായില്ലേ? റമദാനുൽ മുത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അസറിലെ സുന്നത്ത് ജമാഅത്തിന്റെ മുജദ്ദീദ് എന്ന് പറയാവുന്ന അത്രയും വലിയ മുസന്നിഫായിരുന്നു. ആര്? റമദാനുൽ മുത്തി തങ്ങൾ. അവർ പുതിയൊരു ഷറഹി ഇറക്കിയിട്ടുണ്ട്. എന്തിന്? കിതാബുൽ ഹിക്കമിനെ പുതിയ പുതിയ ഇറങ്ങിക്കൊണ്ടേയിരിക്കാം. ഇന്നും എഫും പോലെ വരം കൊടുത്തതാണ് ആര്? അബുൽ അബ്ബാസിൽ മുത്തി. രണ്ടാമത്തെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട അബു അബ്ദില്ലാ മുഹമ്മദ് ബിൻ സഹീദ് അൽ ബൂസേരി. അവർക്ക് റിസ്കിൽ ഒരു കവിത എഴുതാൻ സമ്മതം കൊടുത്തു. അതും ഫൈനഹു യഫൂഖു വലാ യഫൂഖു അലൈ. ഈ അടുത്ത ദിവസം ഒരാളിങ്ങനെ ഒരു പുതിയ പാട്ടിന്റെ രീതി ഇങ്ങനെ പാടുന്നത് കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ എന്റെ മനസ്സിൽ ഇന്നലെ ഒരു പാട്ട് ഇങ്ങനെ കേട്ടപ്പോ ഞാൻ ആലോചിച്ചു, എവിടുന്ന ഒരു പരിപാടിയിൽ ഒരു പാട്ട് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയി, ആ പാട്ടിന്റെ രീതിയിലും ലോകത്തെ ഏത് രീതിയിലും പാടാവുന്ന ഒരു ബെയ്ത്താണ് എന്ത്? ദൂർത്താണ്. 192 രീതികളിൽ അമേരിക്കയിലെ സംഗീതജ്ഞന്മാര് 192 രീതികൾ പരിശോധിച്ചു. സിറിയക്കാരെ മുന്നിൽ, സിറിയക്കാരായ ബുർദ ചെല്ലുന്നവര് 192 രീതികളിൽ അമേരിക്കൻ പാട്ടുകാരി പാടിയപ്പോൾ അതേ രീതിയിൽ ബുർദ ചെല്ലി. അത് ബുർദയുടെ കറാമത്താണ്. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാണല്ലേ? ബുർദ വലിയ കറാമത്തുള്ള കിതാബാണ്. ബുർദത്തു ഷെരീഫ അള്ളാഹു തആലയുടെ ദറജ വലുതാക്കി കൊടുക്കട്ടെ. അള്ളാഹു അതിൽ ആസ്വദിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എത്രയെന്ന് പറഞ്ഞാല് ഹിസ്ബുൽ ബഹറിൽ വരെ ഇത് കൊടുത്തിട്ടുണ്ട്. ഹിസ്ബുൽ ബഹറിൽ വരെ എന്തുണ്ട്? ഹിസ്ബുൽ ബഹറിൽ വരെ എന്തുണ്ട്? ഉർദത്ത് ഷെരീഫ ഉണ്ട്, ഉണ്ടല്ലോ. രണ്ട് മൂന്ന് വരി ഉണ്ടല്ലോ ലാസ്റ്റ് ഹിസ്ബുൽ ബഹറിൽ ഉണ്ടല്ലോ. ഹിസ്ബുൽ ബഹറിൽ ഉണ്ടല്ലോ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ومن تكن برسول الله نصرته إن تلقه الأسد في أعجاك محس إن تلقه الأسد في أعجامها تجمي എന്ന അടങ്ങുന്ന വരികൾ, രണ്ട് മൂന്ന് വരികൾ ബഹുമാനപ്പെട്ട ഹിസ്ബുൽ ബഹറിൽ വരെ ഉണ്ട്. അള്ളാഹു തആല കാര്യങ്ങളെല്ലാം യഥാവിധി ചെയ്യുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ചിന്തിക്കുക, അപ്പൊ ഇത്രയും വലിയ കിതാബാണ്. അതായത് ചാതുര്യത്തെ അല്ലാത്തവരും അതിൽ നിന്ന് പകർത്തിയിട്ടുണ്ട്. അത്രയും വലിയ മഹാനാണ് രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആൾ അബ്ദുള്ളാഹി വജീരി തങ്ങൾക്ക് ബഹുമാനപ്പെട്ടവർക്ക് കൊതി എന്ത്? ലോഹിലിൽ ഹിജാബില്ലാതെ എപ്പോഴും അർശിലേക്ക് നോക്കിയിട്ട് അർശ് എന്ന് വായിക്കാൻ കഴിയണം. അപ്പോൾ മേപ്പോട്ട് നോക്കുക,
അപ്പോൾ അർശിൽ എഴുതിയതെല്ലാം ഭൂമിയെന്ന് കണ്ടു. അന്ന് മുതൽ അബ്ദുല്ലാഹി ബജ്രി യാഖൂത്തുൽ അർശി എന്ന പേരിൽ അറിയപ്പെട്ടു. ഇവരൊക്കെ ശാദുലികളാണ്. മനസ്സിലായോ പറഞ്ഞത്? ശാദുലിയത്താണ്. അപ്പൊ ഈ ഈ ശാദുലിയത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട മഹാനാണ് ഇബ്നു അജീബ തങ്ങൾ. ഇബ്നു അജീബ തങ്ങൾ ഇഖാമുൽ ഹിമമിൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? കുന്തു ഫീ മബ്ദഇൽ അംരി മുൻകിറൻ ലി അഹ്വാലി സാലിഹീന വ മഖാമത്തിൽ ആരിഫീന. ഞാൻ എന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ പണ്ഡിത വിദ്യാർത്ഥിയായിരിക്കവയും ദർസിൽ പ്രവേശിച്ചു. ദർസ് അവസാനത്തെ പത്ത് കൊല്ലം ദർസില്ല, അവസാനത്തെ പത്ത് കൊല്ലം ദർസ് ഇല്ല. ഓടി എന്നാ ഓടി എന്നറിയോ? മദ്രസത്തുൽ നിസാമിയ്യതിൽ പ്രിൻസിപ്പാൾ ആവുന്ന കാലത്ത് 25-ാമത്തെ വയസ്സിൽ പ്രിൻസിപ്പാളാണ്. എവിടെ? മദ്രസത്തുൽ നിസാമിയ്യയിൽ. ആര്? അബൂ ഹാമിദുൽ ഗസ്സാലി തങ്ങൾ. എന്താ വിചാരിച്ചത്? ആ അവിടെ മുദരിസായിരുന്ന ഓസിലാണോ? 25 വയസ്സിൽ ആരും അവിടെ മുദരിസാക്കിയിട്ടില്ല. മുദരിസല്ല, പ്രിൻസിപ്പാൾ. അങ്ങനെ ഇരിക്കുക, രാജാക്കന്മാര് പാരിതോഷികം കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുക. ഭാര്യയുടെ കഴുത്തൊക്കെ സ്വർണം കൊണ്ടിട്ട് തൂങ്ങി. 40 വയസ്സായപ്പോ മനസ്സിലായി കിഷറാണ് തിന്നത്, ലുബ് എടുത്തിട്ടില്ല. അപ്പോൾ ഭാര്യയുടെ കഴുത്തിലെ പൊന്ന് മുഴുവൻ അങ്ങോട്ട് വാങ്ങി. ഭൃത്യനോട് പറഞ്ഞു അതെല്ലാം ബഗ്ദാദിലെ ചന്തയിൽ കൊണ്ട് വിറ്റിട്ട് പാവങ്ങൾക്ക് സദക്ക കൊടുത്തതാണ്. ഞാൻ പോവാണെന്നാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു പോകരുത്, ശമ്പളം ഉചിതരാണ്, ശമ്പളം തരുന്നതുകൊണ്ടാ പോണത്, പോവാണ്. തടഞ്ഞു, ഏ പോ പറ്റൂല, പോവാണെന്നാണ്. രാജാവ് കരഞ്ഞോണ്, പോകില്ല. അപ്പോൾ പറഞ്ഞു, അവസാനം രാജാവ് സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴും വരാം, നിങ്ങളെ കസേരയോട് മാറ്റി വെക്കും. അപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ വഴിയിലേക്കില്ല, ഞാൻ പോവാണ്. ഒരു ഒട്ടകം മക്കള് ഏകദേശം ഡമസ്കസിൽ എത്താനുള്ള വഴിച്ചെലവും, അതല്ലാത്തൊരു സാധനം ബഗ്ദാദ് വിടുമ്പോൾ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാമിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇല്ല, പിന്നെ പോവുക. പോകാനുള്ള കാരണം പറഞ്ഞുതരാ. പോകാൻ കാരണം യൂസുഫ് നസാജിനെ കണ്ടുപിടിച്ചു. യൂസുഫ് നസാജാണ് മുർഷിദ്. ആർക്കാരും മുർഷിദായതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഷാഹാനിക്ക് അലിയുൽ ഹവാസ് മുർഷിദായത് പോലെ. ഷെഹറാൻ ഇമാമ് ദർസ് നടത്തി മിസറിലെ പള്ളിയിൽ ഞാൻ കേൾക്കാൻ പോയിട്ടുണ്ട്. എന്ന് അവിടെ ദർസ് നടത്തും. അവിടെ പള്ളിന്റെ മുന്നിൽ വന്നിരിക്കും ഒരു വയസ്സൻ, നിസ്കരിക്കാൻ കയറൂല. അപ്പൊ പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് ഇറങ്ങിപ്പോണ ഒരു വയസ്സനെ ജീത്തോളി താണ്ട കുറെ കാലം ഇവിടെ ഇരിക്കുന്നു നടത്തും. അങ്ങനെ ഒരു ദിവസം മഞ്ഞത്ത് ജനങ്ങൾ സുബഹ് നിസ്കരിക്കാൻ വന്നു. ഇമാം ഷെഹറാനിയും വന്നു. സുബഹ് നിസ്കാരം കഴിഞ്ഞ് ആളുകൾ ഇറങ്ങിപ്പോകുമ്പോഴും വയസ്സൻ അവിടെ ഇരിക്കുന്നുണ്ട്, അലിയുൽ ഹവാസാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ നിസ്കാരം കഴിഞ്ഞ് പോണോ മുഴുവനും ചീത്ത പറയാൻ തുടങ്ങി, ആക്ഷേപിക്കാൻ തുടങ്ങി. ആരെ? തന്റെ മഞ്ഞത്ത് വന്ന് ഇരിക്കുന്നത് പള്ളിയെ കൊണ്ട് കയറൂല. അങ്ങനെ വന്നപ്പോ ലാസ്റ്റ് വരുന്നത് ഷെഹറാനി ഇമാമാണ്. ഷെഹറാനി പറഞ്ഞു, ഈ വയസ്സൻ കണ്ടു എന്താ ഇയാൾക്ക്? പള്ളിയുടെ വാതിലേക്ക് വന്നിരിക്കും, പള്ളിയുടെ ഉള്ളിൽ വയസ്സൻ ഇതുവരെ മിണ്ടാതിരിക്കണ വയസ്സൻ പറഞ്ഞു, സൈനബിന്റെ കഴിഞ്ഞ ആക്ഷേപിക്കണോ? അതിന് കാലോ ഇനി മനസ്സിലായില്ല. അതിനൊരു കാരണമുണ്ട്. തലേന്ന് രാത്രി പുരയ്ക്ക് പോയി. ആര്? ദർസ്. മനസ്സിലായില്ല, ഇതാർക്കും മനസ്സിലായില്ല. ഏ ഹിമ സൈനബന്റെ ഹിമാറെ ഇഷ്ടന്നെ ആക്ഷേപിക്കണം എന്ന് വെച്ച് വയസ്സൻ അതിന് ബേജാറായി. അപ്പാക്കണം, അപ്പാക്കൂല. മനസ്സിലായില്ലേ? അതുവരെ വലിയ ദറജള്ള മുദരിസായിരുന്നു ആര്? ഇമാം ഷെഹറാനി. ഷെഹറാനിക്ക് പേടിയായി, റളിയല്ലാഹു അൻഹു. എന്താ സംഭവം? തലേന്ന് രാത്രി ദർസ് നിർത്തിയിട്ട് കഴിഞ്ഞ് പോരെ ചെന്നപ്പോ ഭാര്യ നല്ല ചെറുപ്പക്കാരത്തിയായ സുന്ദരിയായ പെണ്ണ. ഇവര് പറഞ്ഞേ കിടപ്പറയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചവർ പറഞ്ഞേ, ഞാൻ ഇന്ന് കുതിരപ്പുറത്ത് ഒരു പടയോട്ടക്കാരൻ ഭാര്യയും ഇരുത്തി പോകുന്നത് കണ്ടപ്പോൾ ഞാൻ തജ്ജബത്തു മീൻ ഫൈലീമ. അവരെ ആ പോക്കിൽ ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ ഞാൻ നിങ്ങളെപ്പറ്റി ആലോചിക്കുകയും ചെയ്തു. നിങ്ങൾ ഒരിക്കലും ഇന്നെ അങ്ങനെ ഒരു കുതിരപ്പുറത്ത് ഇരുത്തി കൊണ്ടോവില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോ എനിക്കൊരു വിഷമം തോന്നിയെന്നാണ്.
അപ്പൊ പിന്നൊന്നും പറയാനില്ല. അപ്പോൾ പറഞ്ഞ് അതിന് ഞാനെന്താ ഇനി പകരം ചെയ്യേണ്ടതെന്ന് വെച്ചു. കുതിരപ്പുറത്ത് ഇരുത്തിയൊന്നും എന്നെ പോയി കൊണ്ടുപോകാനൊന്നും എനിക്ക് പറ്റൂല, ഞാൻ കൊടുത്ത കളിയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി വഴിപ്പെടണമെങ്കിൽ എനിക്ക് നിങ്ങൾ കുറച്ച് നേരമെങ്കിലും നിങ്ങളെ പുറത്തിരുന്നിട്ട് നിങ്ങൾ ഈ മുറിയെ കൂടെ ഒന്ന് ചിറ്റണം എന്ന് പറഞ്ഞു. എന്നാലേ ഞാൻ ഈ രാത്രി വഴിപ്പെടുള്ളൂ. ആ രാത്രിയാകട്ടെ സുന്ദരിയായ പെണ്ണുങ്ങളെ കിട്ടൽ ഇമാം ഷഹറാനിക്ക് വലിയ താല്പര്യത്തിന് കൂടെ മഞ്ഞും തണുപ്പൊക്കെ ഉള്ള രാത്രി ചെന്നതുമാണ്. അപ്പോൾ കൈ രണ്ടും കാല് രണ്ടും ഇങ്ങനെ കുട്ടി മുറിയിൽ ഇങ്ങനെ നിന്നു, എന്നാ കേറിക്കോ പുറത്ത് നിന്നു. അങ്ങനെ പെണ്ണുങ്ങൾ സൈനബ് അവളെ പേര് പുറത്തേക്ക് കയറി, മുറി കൂടെ അങ്ങനെ രണ്ട് കാലിങ്ങനെയാണ് ചുറ്റി. മതിയായോന്ന് വെച്ച് മതിയായോ, എന്നാ വാ നടന്ന് കിടപ്പറയിലേക്കാണ് കൊണ്ടുപോകും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് സുബൈക്ക് എന്നതാണ്. അപ്പോഴാണ് ഇറങ്ങി വന്നപ്പോ വയസ്സന ചീത്ത വന്ന് പറഞ്ഞു, സൈനബ് സൈനബിന്റെ ഹിമാറായി നടക്ക നേരം വെളുക്ക എന്നെ ചീത്തവരെ ആരടാ ഒരു പേടി. അപ്പൊ പേടിയായി മാപ്പാക്കണമെങ്കിൽ ഇത് നന്നാണെന്നോ, നന്നാകാൻ എന്താ ഇവിടെ പണിയൊക്കെ നോക്ക് തന്നെയാണ്. ജനങ്ങളെ മനസ്സപ്പ് കിട്ടുന്ന പണിയൊക്കെ നോക്കുക. ജനങ്ങളിൽ നിന്ന് വരുമാനമുള്ളതും ജനങ്ങൾ മതു ചെയ്യുന്നതുമായ പണിയെല്ലാം നിർത്തി, മൂന്ന് മാസം ആ പണിയൊക്കെ നിർത്തി. അപ്പോൾ പുതിയതാണ് പറഞ്ഞുകൊടുത്തു. അപ്പോൾ ഞാനിതിനു മുമ്പ് ഹലീമുൽ ഖവാസിനെ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ഒരിക്കലും പണ്ട് ഖുർആൻ ഓതിയിട്ടില്ലാത്തതുപോലെയുള്ള ഒരു ഖുർആനാണ് ഹലീമുൽ ഖവാസിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ ഓതിയത് എന്ന് ഇമാം ഷഹറാനി. ഇതേ അവസ്ഥ തന്നെയാണ് ആൾക്കും ബഹുമാനപ്പെട്ട ഇമാം ഷാദുരിക്കും. അബ്ദുസ്സലാമിൽ മസീഹിനെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുമില്ല. അബ്ദുസ്സലാമിൽ മസീഹ് മൊറോക്കോയിലെ കുന്നിന്റെ നെറുല പോയി കാണാൻ ഒന്നുകൊടുത്ത് കുളിച്ച് ഒന്നുകൊടുത്ത് ചെന്നപ്പോ പറഞ്ഞു ഒന്നും ശരിയായിട്ടില്ല, കറങ്ങിപ്പോവാം. വലിയ മഹാനാണ്, അന്ന് മഗ്രിബിലെ വലിയ മഗ്രിബും മിസ്റും ഒക്കെ അറിയപ്പെടുന്ന മഹാനാണ് ആര്? ആര്? ഇമാം ഷാദുലി. കുറെ ആളുകളുണ്ട്, ആ ആളുകളെ നടുവെന്ന് പറഞ്ഞു ഒന്നുകൊടുത്ത് ശരിയായിട്ടില്ല. കാതിൽ പുള്ളാത്തിനോടാ പറയണത്, ഒന്ന് പോ മനസ്സിലായോ? പേജ പോയി പിന്നെ കയറി വന്നു, ഒന്നും ശരിയായിട്ടില്ല, പോയി എടുത്തു പറഞ്ഞു. നാല് വട്ടം താഴെറക്കി കുന്നിന്റെ നിറുന്ന് താഴെറക്കി അബ്ദുസ്സലാമൽ മക്ഷി താഴെ ഇറക്കി ആര്? ഇമാം ഷാദുലി എന്ന ലോകം കണ്ട മഹാന് റളിയല്ലാഹു അൻഹുന്ന് പറഞ്ഞിരുന്നു. കൂടുമോ അള്ളാഹ് അടുത്ത് എന്താ വിചാരിച്ച് ഇമാം ഷാദുലി ആരാന്ന വിചാരിച്ച് റളിയല്ലാഹു? ഞാൻ ഷാദുലിയാണെന്ന് നമ്മൾ വിചാരിക്കണ്ടാ, ഞാൻ ഷാദുലൊന്നുമല്ല. പക്ഷേ ഷാദുലിയും നമ്മുടെ മസ്ജിദൊക്കെ തന്നെയാണ്, അതൊക്കെ നമ്മൾ തന്നെയാണ്. ഷാദുലിയും ചിത്തിയും കാദിരിയും ഇഫാഴിയും ഒക്കെ ഒരു ഗർഭപാത്രത്തിൽ കടന്ന ജ്യേഷ്ഠാനുജന്മാരാണ് അവരെല്ലാം ഒന്നാണ്. അത് ലീഗും കോൺഗ്രസും യു ഡി എഫും എൽ ഡി എഫും അല്ല. അവർ തമ്മിൽ പാരവെക്കും, അത് തമ്മിൽ പാരവെക്കൂല. മനസ്സിലായോ പറഞ്ഞത്? പാരവെക്കുന്നുണ്ടെങ്കിൽ അത് തൊലിയക്കത്തുമല്ല, അല്ലെവിടെയോ കുടുങ്ങിയിട്ടുണ്ടാവും. എണ്ണ എണ്ണയാണെങ്കിൽ ചിലപ്പോൾ കുറുമ്പുടുങ്ങും, വണ്ടി പോവില്ല, തിരിഞ്ഞിട്ടില്ല. മിനഹയസുലിന്നഹു എണ്ണ, മിനഹയസുലിന്നഹു പെട്രോൾ, അത് പെട്രോൾ തന്നെയാണ്. പക്ഷേ എന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നറിയോ, വല്ല നാര് കുടുങ്ങും, നാര് കുടുങ്ങിയാൽ വണ്ടി അത് പോവില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? സാധനം തൊലിയക്കത്തൊക്കെ തന്നെ ചിലപ്പോ ഇടക്ക് നാര് കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആ നാര് നീക്കി കളയണം, അതിന് മുറിച്ചിന്റെ അടുത്ത് പോകണം. എവിടെയാണ് വണ്ടി? നിൽക്കാത്ത വണ്ടിയാണെങ്കിൽ ഓടിക്കാൻ ഡ്രൈവറെ മതി. നേരെ മറിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് നടക്കൂല, ഗ്യാരേജിൽ പോകണം. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഒക്കെ ലെവലായ വണ്ടി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം മാത്രമേ ആർക്കുള്ളൂ? പറഷ്ട അത്ര ഡ്രൈവർക്കുള്ളൂ, അതിന്റെ അപ്പുറത്തെ ഡ്രൈവർക്കോട്ട് കഴിയൂല. ബഹുമാനപ്പെട്ട യൂസുഫുൽ നസാജ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഷെയ്ഖ് ആരുടെ? അബു ഹാമിദിൽ ഗസ്സാലിയുടെ. സദരി ഇമാമിന്റെ ഷെയ്ഖ് അബ്ദുസ്സലാമിൽ മസീഹാണ് റളിയല്ലാഹു അൻഹു. ഇമാം ഷഹറാനി തങ്ങളുടെ ഷെയ്ഖ് ആരാണ്? ബഹുമാനപ്പെട്ട മഹാനായ അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു. അള്ളാഹു അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ.
കുന്തുബീം അബുദായി അംദി ഞാൻ ബീം അബുദായി അംദി മുഖ്യമാൻ ഈ അഹ്വാനി സ്വാലിഹീന ആരിഫീന ഞാൻ ആരിഫീങ്ങളൊക്കെ വെറുപ്പും ഇഷ്ടമില്ലാത്ത ഒരാളാ എന്ന് തുടക്കത്തില് ഹത്താ സാഹിബുത്ത് ഷെയ്ഖ് യൂസുഫുൻ നസാജിനെ കാണുന്നത് വരെ അങ്ങനെ അദ്ദേഹം എന്നെ ശുദ്ധീകരിച്ചു കൊണ്ടായിരുന്നു. അവസാനം ഒരു മഹാഭാഗ്യം ഫറായിത്തുല്ലാഹ ഫിൽ മനാമി, ഒരിക്കൽ ഞാൻ അള്ളാഹുവിനെ സ്വപ്നത്തിൽ കണ്ടു. അള്ളാഹു തആല എന്നോട് യാ അബാ ഹമീദ് തഅസബാഗലക വസഹബ് അഖ്വാമൻ ജഅൽതുഹും ഫീ അർളിഹി മഹല്ലന ഉദീ, ഞാൻ സ്വപ്നത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു പ്രത്യേക ദർശനം എനിക്കുണ്ടായി. അത് നമുക്ക് വിശദീകരിക്കാൻ കഴിയുകയില്ല. ദർശനം എങ്ങനെയാണ്? അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനെ തൊട്ട് നമ്മൾ അറിവില്ലാത്തവരാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസ്സാലി റളിയല്ലാഹു ഖുലാസത്തു തസാനീഫി ഫി തസവ്വുഫ് എന്നൊരു കിതാബുണ്ട് ഇമാം ഗസ്സാലിക്ക്. അവിടെയും ഇതുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അജീബാ തങ്ങൾ ഇഖാമിലും ഇത് കൊടുക്കുന്നുണ്ട്. പടച്ചവനെ, അവരോട് പ്രത്യേകമായ സ്നേഹം, നീ എനിക്ക് ഇട്ട് തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ നശിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. കഥ പാഴ്ത്തു, അത് ഞാൻ ഇട്ട് തന്നിട്ടുണ്ടെന്ന് എന്റെ റബ്ബ് പറഞ്ഞു. ഇവരോട് താമസിക്കാൻ നിനക്ക് കഴിയാത്തത് ദുന്യാവിനോടുള്ള പ്രേമം കൊണ്ടാണെന്ന് റബ്ബിന്റെ ആ പ്രത്യേക ദർശനത്തിൽ എനിക്ക് വിവരം കിട്ടി. വസ്സാലി മാമ പറയാണ്, റഹ്മത്തുള്ള പറയല്ല, വസ്സാലി മാമ പറയാണ്. റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ഖുലാസത്തു തസാനീഫി ഫി തസവ്വുഫി എന്ന ഒരു ഗ്രന്ഥം ഉണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഹിജ്റ 505 വഫാത്തായ, ഹിജ്റ 450 ജനിക്കുകയും ഹിജ്റ 505 വഫാത്താവുകയും ചെയ്ത ലോകത്തിന്റെ മാണിക്കല്ലായ അബൂ ഹമീദ് അൽ ഗസ്സാലി റളിയല്ലാഹുവിനെ പറയാണ്, നിനക്ക് ഈ മഹാന്മാരോട്, എന്റെ നസറിന്റെ മഹല്ലായ സാലിഹീങ്ങളായ സൂഫികളോട് താമസിക്കാൻ നിനക്കുള്ള തടസ്സം. തുഷാഗിലുക ബിഹുബ്ബി ദുനിയാ ഹുബ്ബുദ്ദുനിയ ഫഖ്റുജ് മിൻഹാ മുഖ്താറൻ ഖബ്ല അൻ തഖ്റുജ മിനൽ അർളി സാഗിറ, ഭൂമിയിൽ നിന്ന് നിസ്സാരനായി പുറപ്പെടുന്നതിന് മുമ്പേ ഈ ദുനിയാവിന്റെ ഹുബ്ബിൽ നിന്ന് പുറപ്പെട്ട് അവരിൽ പ്രവേശിച്ചോ എന്നെന്റെ റബ്ബ് എന്നോട് പറഞ്ഞു. ഫഖദ് അഫൽതു അലൈക അൻവാറൻ മിൻ ജിവാരി ഖുദ്സി, സുബ്ഹാനല്ലാഹ്, ഫഖദ് അഫൽതു അലൈക അൻവാറൻ മിൻ ജിവാരി ഖുദ്സി, എന്റെ പരിശുദ്ധതയുടെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകമായ പ്രകാശങ്ങൾ ഞാൻ നിനക്ക് ചൊരിച്ചു തന്നിട്ടുണ്ട്. ഫസ്തയ്ഖൽതു, ഞാൻ ഉറക്കിൽ നിന്നുണർന്നു. ഫറഹൻ മസ്റൂറൻ വജിഅതു ഇലാ ശൈഖി യൂസുഫ് അൻ-നസാജ്, ഞാൻ യൂസുഫ് അൻ-നസാജ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചെന്നു. ഫഖസസ്തു അലൈഹിൽ മനാമ, ഞാൻ ആ വിവരം അവരോട് പറഞ്ഞപ്പോ ഫതബസ്സമ, അദ്ദേഹം ചിരിച്ചു. فقال يا ابا حميد, അപ്പോൾ ابو حميد പറഞ്ഞു, هذه الواحنا في البدايه, ഇത് തുടക്കമാണ് ابو حميد, കുറച്ചാണ് കഴിഞ്ഞാൽ. ഇൻ സാഹിബതനി സതക ഹർബി ബസീറതുക ബിൽ ഇസ്മുദി തയീദ്, നിനക്ക് എന്നുമെന്നും മനോഹരമായ അല്ലാഹുവിന്റെ ആ പ്രത്യേകമായി ഇപ്പോൾ ഒരു ഒറ്റ നോട്ടല്ലേ ഉള്ളൂ നിനക്ക്, ഇനി സദാ സമയവും നോക്കാൻ എന്റെ കണ്ണ് സുറുമയിട്ടുകൊണ്ടേയിരിക്കും. ആ അവസ്ഥയിലേക്ക് ഇത് തുടക്കാണ്. സ്വപ്നത്തിലൊരു നോട്ടം നോക്കുക, സ്വപ്നം നല്ല അങ്ങോട്ട് കാണാൻ കഴിയും എല്ലാം. ഏഴാകാശം വാടിൽ ഒക്കെ തുറന്നോവർ, മലക്കൂട്ടിൽ രാജാളി എന്നോവർ, 40 കൊല്ലം എങ്ങനെ ഉറങ്ങാതെ ഇരുന്നു. അതാണ് ചില ആളുകൾ, കുട്ടി അതിനേക്കാൾ അലതായ മൽഹറിൽ നോക്കി നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലായില്ല, സുന്ദരിയായ കന്യകയായ മണവാട്ടി വരുന്ന സമയത്ത് ഉറക്കം തൂങ്ങിയാൽ ഓനായ ഏർപ്പാടിന് പറ്റും.
മനസ്സിലായില്ല. പെണ്ണട്ടിന് പുതിയെണ്ണ് കയറി വരിക ഒന്നാമത്തെ ദിവസം, പത്താമത്തെ കൊല്ലമല്ല, പത്താമത്തെ കൊല്ലം അവള് വരുമ്പോഴത്തേനും ഉറങ്ങിയിട്ടുണ്ടോ? സുന്ദരിയായ ഭാര്യ ഇങ്ങനെ കയറി വരുമ്പോൾ ഉറക്കം തൂങ്ങോ? പറ പറ മനുഷ്യന്മാരെ, കണ്ണൂരിക്കാരെ, നിങ്ങൾ ഉറക്കം തൂങ്ങോ? ആരുറക്കം തൂങ്ങോ? നല്ല വേറും മൈസ തൊളുതൊരുവാലേ നാപ്പതിറ്റാണ്ടോളം സുബ് തൊളുതോവറേ. എന്റെ ഇന്നലഹു കൽബൻ ഇതാ നാമത്തിൽ അയനാനി എല്ലാം അവിടുത്തെ അവിടുത്തെ ആ അടിത്തറയിലായിരുന്നു നിൽക്കുന്നത്. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അസ്റാറിന്റെ ഒരു കേന്ദ്രം തുറന്നു കിട്ടിയതാ. എല്ലാം എല്ലാവർക്കും തുറന്നിട്ടില്ല, തുറന്നവർക്ക് തുറന്നവർക്ക് ഉറക്കം വന്നിട്ടില്ല. ഇന്നല്ല ബുറാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹാ. അവിടെ പറഞ്ഞു, ഇവിടെ ലർഫ് പറഞ്ഞില്ല, നിങ്ങളിവിടെ ഇല്ല, നിങ്ങളിവിടെ സ്ഥലത്തില്ല. ഇന്നല്ല ബുറാറ ലഫീ നഈം, എവിടെയാണ് അവർ നഈമിലാവുക എന്ന് പറഞ്ഞില്ല. വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹാ യൗമദ്ദീൻ പറഞ്ഞു, ഇവിടെ യൗമദ്ദീൻ പറഞ്ഞില്ല. എന്തുകൊണ്ട്? നിങ്ങളിവിടെ ഇല്ലല്ലോ പഠിച്ചവനെ, നിങ്ങളിവിടെ ഇല്ല, നിങ്ങളിവിടെ ഇല്ല, നിങ്ങൾ ഇവിടെ ഇല്ല. ആയത്ത് കളിച്ച കാളി നോക്ക്. ഇന്നല ബുറാറ ലഫീ നഈം, മിണ്ടിയില്ല, കഴിഞ്ഞു, മിണ്ടിയില്ല. അബ്റാറ ആസ്വാദനത്തിലാണ്. എവിടെ എവിടെ? മിണ്ടിയില്ല, മിണ്ടിയില്ല. അപ്പോൾ തുറന്നു. ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹാ യൗമദ്ദീൻ. കുട്ടി എന്തേ യസ്ലൗനഹു യൗമദ്ദീൻ എന്ന് ഇവിടെ പറഞ്ഞു? അവരെപ്പോഴും എന്തിലാണ്? നഈമിലാണ്. ഉറക്കം വരൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവൻ സദാസമയം എന്തിലാണ്? പറ കുട്ടി, അവർക്കത് പറ്റൂല, അവർക്ക് ഉറക്കം ഹറാമാണ്. കുല്ലോ നോമിൻ അലൽ മുഹിബ്ബി ഹറാമാണ്, അവർക്ക് നടക്കൂല. അത് നമുക്ക് തിരിയൂല, കാരണം നമ്മളതിന്റെ വാതിൽ പോലും പറ കണ്ടിട്ടില്ല, നമുക്കത് അറിയൂല. ഇന്നൽ ഭയങ്കര പ്രസ്ഥാനാണത്, ഭയങ്കരായത്താണത്. ഈ ആയത്ത് വലിയൊരു അത്ഭുതമാണെന്ന് കുട്ടിക്കാലത്തേ എനിക്ക് തോന്നിയിരുന്നു. ഇതൊരു അത്ഭുതമാണല്ലോ പഠിച്ചോനെ, എന്റെ ഇവിടെ കാര്യം പറയാഞ്ഞു. ഇന്നൽ ബുറാറ ലഫീ നഈം, കഴിഞ്ഞു, പിന്നെ മിണ്ടിയില്ല. ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹാ യൗമദ്ദീൻ. ഫുജ്ജാറോ ഫുജ്ജാറ ജഹീമിനെ അവിടുന്ന് കാണും. ഇവിടെയോ അവർ ബിനസാതി ദുനിയാ വ നഈമിഹ ഖലീല. ആരും ഫുജ്ജാർ ഇവിടെ, നേരെ മറിച്ച് സുലഹായ അബ്റാറ് ഇവിടെയും നഈമിൽ, അവിടെയും നഈമിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ അവരെ ഹലീറത്തുൽ ഖുദ്സിൽ. അപ്പോൾ അവർക്ക് നലവേറും ഐഷ തൊളുതൊരുവാലെ നാപ്പതിറ്റാണ്ടോളം സുബ്ഹ് തൊളുതോവറ്. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടുകാലം പുറത്ത് നടന്നോവർ. അതൊന്നും അവർക്ക് വിഷയമല്ല. അങ്ങനത്തെ ആളുകളുണ്ട്. യൂസഫ് അന്നസാദിനെ കണ്ടപ്പോൾ എനിക്ക് ഈ സ്വപ്നം കിട്ടി. സ്വപ്നം ഞാൻ ഉടനെ ഷെയ്ഖ് യൂസഫ് അന്നസാദ് റളിയല്ലാഹു അൻഹു പോയി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി നിന്റെ കണ്ണിന് സദാസമയവും സുറുമയായിരിക്കും. അതായത് നീ അങ്ങോട്ട് പൊങ്ങും, പിന്നെ നിന്റെ ആ ഐനുൽ ബസീറത്തുണ്ട്, ആ ഐനുൽ ബസീറത്ത് അവിടുന്ന് മംനൂ ആവൂല. അള്ളാഹു തആല അവിടേക്ക് നമ്മളെ എത്തിക്കട്ടെ. അതിന്റെ കോന്തനെ പിടിക്കാനെങ്കിലും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതിന്റെ കോന്തലയിൽ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിന്റെ കോന്തലെങ്കിലും പിടിക്കാൻ പുതിയാപ്പളന്റെ ഒപ്പം പോവാം, അതൊരു ഭാഗ്യമാണല്ലോ. മനസ്സിലായില്ല? നമ്മളെ ഒരു ഭാഗ്യത്തിന് ആവശ്യമുള്ളൂ. എന്ത്? പുതിയാപ്പള പോകുന്നുണ്ട്, ആ പോകുന്ന വണ്ടിയിൽ നമ്മളെ കേറ്റിക്കിട്ട്, അതിന് നമ്മളെ തിരഞ്ഞെടുത്താൽ മതി. അൽഹംദുലില്ല, നമ്മളെ തടയരുത്, പുതിയാപ്പള വണ്ടിയിലുണ്ട്. അള്ളാഹു തആല അവരെ കൂട്ടെ പോകാൻ അതെല്ലാം കൂടെ നമുക്ക് കഴിഞ്ഞോളന്നില്ല. എന്നാലും അൽഹംദുലില്ല, പിൽക്കാലത്ത് കുട്ടികളെ കാണുമ്പോഴെങ്കിലും പറയാലോ, എന്റെ വാപ്പാനെ പുതിയാപ്പള പോയപ്പോൾ കിടപ്പറയ്ക്ക് കയറാനുള്ള അവകാശമൊന്നും നമുക്കില്ല.
നിങ്ങൾ ഇവിടെ ഉണ്ടോ ആഹോ, എന്നാലും എന്തിട്ട് പറയട്ട, എന്തിട്ട് പുട്ടിയാപ്പഴിനൊപ്പം പോകാനോ? അപ്പോൾ കിട്ടുന്നതെല്ലാം കിട്ടും, വലിയൊരു പുട്ടിയാപ്പഴകനെ കിട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ അല്ലല്ലോ മനുഷ്യന്മാര്, നിങ്ങൾക്ക് ചിരിക്കാനും അറിയില്ല എന്റെ കൂട്ടരെ. നിനക്ക് എന്താ പറ്റിയത്? ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് തിരിയാത്തവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ബഹുമാനപ്പെട്ടവർ പറയാ, മിമ്മ യജ്ബുഫി ഹക്കി സാരിക്ക് തൊയ്യത്തിൽ ഹക്കി അയ്യ കുലലഹു മുർശിദുൻ വമുഖബ്ബിൻ ലിയദുല്ലഹു അലാ തരീഖി. ബഹുമാനപ്പെട്ട ഖുലാസത്തു തസാനീഫ് ഫി തസവ്വുഫിൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ-ഗസ്സാലി പറയാണ്, ആർക്കെങ്കിലും ഹഖിന്റെ തൊലിയക്കിൽ പ്രവേശിക്കണമെങ്കിൽ അയ്യക്കുലലഹു മുർശിദുൻ വമുറബ്ബിൻ, ഒരു മുർശിദ് വേണം. വയർഫഅനഹുൽ അഖ്ലാഖ് അസ്-സമീമ, ചീത്തയായ ദോഷങ്ങളെ അവനിൽ നിന്ന് അവർ മെല്ലെ മെല്ലെ ഇല്ലാതെയാക്കും. ഒരു സ്വഹാബി പറയാണ്, ആ ചീത്തയായ ദോഷങ്ങൾ ഇല്ലാതെയാക്കും കേവലം പ്രശംസിക്കൽ മാത്രമല്ല മുർശിദീങ്ങളുടെ സ്വഭാവം. ഒരു സ്വഹാബി പറയാണ്, ഞാൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. അങ്ങനെ ഒരു വഴിയിലൂടെ പോയി. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ദൗർബല്യമാണ്. ഒരു ചെറുപ്പക്കാരത്തി പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു, ഒറ്റക്കേ ഉള്ളൂ ഞാൻ, അവളും ഒറ്റക്കേ ഉള്ളൂ. ഇടവഴിയിലൂടെ വന്നപ്പോൾ അവരെ ഊരക്ക്, അവളുടെ ഊരക്ക് ഒറ്റ പുതുച്ചി അവൾ എന്നിൽ നിന്ന് കുടറി ഓടി. ഞാനതൊക്കെ കഴിഞ്ഞ് ഞാൻ റസൂള്ളാന്റെ അടുത്തേക്ക് പോയി. റസൂള്ളാനോട് കുറെ ആളുകൾ ബൈഅത്ത് ചെയ്യുന്നുണ്ട്, സലാം പറഞ്ഞ് ബൈഅത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്റെ ഭാഗത്താവുമ്പോ റസൂള്ള മിണ്ടുന്നില്ല, ഓരോരുത്തരും ബൈഅത്ത് ചെയ്ത് പോയി. ഞാൻ അവിടെ അങ്ങനെ നിന്നു. അവസാനം എന്നെ കണ്ടപ്പോ സ്വാഹി കുറിച്ചറിയ പെൺകുട്ടിയാളാണല്ലേ ഇവിടോ കൈ നീട്ടി കീഴി മേലാൽ ഒരു പെണ്ണിനെ തൊടുക, കൈയൊട്ടുക. ഞാൻ മുറിച്ചു എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ആ മിർആത്ത് ഇന്നുണ്ട്. കുല്ലി വലിൻ ലഹു കദമോ ഇന്നി അലാ കദമി നബി ബദരിൽ കമാലി. ആ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അൻവാറുൽ മുഹമ്മദിയത്തിന്റെ വാരിസീങ്ങളുണ്ട്. ആ വാരിസീങ്ങൾ അവർക്ക് പയവാനാത്തിന് ഇലാഹിയത്തായ അൻവാർ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവൻ എന്തെങ്കിലും ഒരു ഊരക്ക് പിടിച്ചിട്ടുണ്ടോ, പിടിക്കാൻ കൊതിച്ചിട്ടുണ്ടോ എന്ന് ആ അൻവാറുൽ ഖുദസിയത്തായ അൻവാറുൽ മുഹമ്മദിയത്തിന്റെ ബഹറിൽ പ്രവേശിച്ച മുർശിദിനും മുറബിക്കും അറിയാം. പുരയിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ എന്റെ നാട്ടുകാര് ചില ഒന്ന് രണ്ടാളുകൾ കണ്ണ്യാല പാപ്പാനെ കാണാൻ പോയി. അവര് പറഞ്ഞൊരു അനുഭവം ഞാൻ പറയാം. എന്റെ നാട്ടുകാരായ രണ്ടാളുകൾ ദ്വാർപ്പിക്കാൻ വേണ്ടി കണ്ണ്യാൽ പാപ്പാനെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ അവരവിടെ കണ്ണ്യാൽ പാപ്പ ഇവരോട് നല്ല വർത്തമാനം പറഞ്ഞ് എനിക്ക് മക്കളെന്ന് പറഞ്ഞതിനിടയിൽ തല കെട്ടിയ ഒരാൾ മുസ്ലിരാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ ഇങ്ങോട്ട് കയറി വരുന്നോടുകൂടെ കണ്ണ്യാൽ പാപ്പ പോട്ടി ഇങ്ങോട്ട് പോടാ എന്റെ പറമ്പെന്ന് പോടാന്ന് പറഞ്ഞിട്ട് പഠിച്ചു പാട്ടി കൊടുത്ത് അങ്ങോട്ട് ഇയാൾ ചാടി പോടെന്റെ പറമ്പ് തന്നെ പോടാന്ന് പറഞ്ഞ് ചാടി ഓടി പോടത്ത് പോടാന്ന് പറഞ്ഞു. മനസ്സിലായില്ല. അങ്ങനെ അയാളെ ഓടിച്ചു. ഇവർ ബേജാറായി. വടി കൊണ്ട് തിരിച്ചു വന്നപ്പോ കണ്ണേൽ പാപ്പ പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടട്ട, നിങ്ങൾ ഇവിടെ നാടന്മാരാ, ഇത് നാടന്മാരാ. അവർക്ക് ചായ ഒക്കെ കൊടുത്ത് നല്ല വർത്തമാനം പറഞ്ഞ് ദ്വാർപ്പിച്ച് അങ്ങനെ പിരിപ്പിട്ട് കണ്ണേൽ പാപ്പ പഴയ അവസ്ഥയിലേക്ക് തന്നെയായി. അങ്ങനെ പോകുമ്പോ ഇവര് ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടാണ് ഈ മുസ്ലിയര്. അത് പറഞ്ഞ മനസ്സിലായില്ല, മനസ്സിലായില്ലേ? അവിടെ നിൽക്കുന്നുണ്ട്. നിൽക്കുമ്പോ ഇയാളെ ചെന്നപ്പോ ഇയാൾ ഇവര് കണ്ട് ഇവരും ബസ് സ്റ്റോപ്പിലെത്തി. എന്തേന്ന് വെച്ചു? അപ്പോൾ എന്റെ കുറ്റം തന്നെയാണ്, ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളായിരുന്നു, പിന്നെ പ്രശ്നങ്ങളൊന്നാണ്, ബുദ്ധിമുട്ടൊന്നും തീർന്നില്ല. അപ്പോൾ ഞാൻ നമ്മളെ അവിടുത്തെ ഉള്ളൊരു കണക്കന്റെ അടുത്ത് പോയി ഓനെ കുഞ്ഞിച്ചട്ടി എഴുതി തന്നെ, അത് അടുപ്പിന്റെ അടുത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്, ശരിയാക്കേണ്ടത് ശരിയാക്കി വാടാന്നാ എന്നോട് അവസാനം പറഞ്ഞത്. മനസ്സിലായില്ല. ഇതാണ് മുർശിദ്, ഇതാണ് മുറബ്ബി. അല്ലാതെ അവന്റെ കയ്യിലുള്ളതാണ് വാങ്ങിച്ചിട്ട് അൽഫാത്തിഹ എന്ന് അറിയല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതാ മുറബ്ബി, അതാ മുർശിദ്. അത് വടി കൊടുത്ത് അടിക്കുന്നത് ആട്ടല്ല, അത് ഒരു നിലക്ക് ഇയാൾക്ക് വടിയെടുത്തത് അയാളെ തൗഫീഖാണ്. ഇല്ലെങ്കിൽ അയാള് സാഹിബ് ശിർക്കായി ചാവും.
അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആടവസാനമായി അടുപ്പും കല്ലിന്റെ അടുത്തുനിന്ന് കൊണ്ടുവരുന്ന അവസാനത്തെ ചൂടുവെള്ളം വരെ പറ ഷിർക്കിന്റെ ദജ്ജാലിങ്ങൾ കിടക്കുന്നിടത്താവും അത് ആർക്കറിയും? പറ ആർക്കറിയും? ഈ ഫയദാനാത്തുൽ ഖുദ്സിയ അൽ അൻബാബുൽ മുഹമ്മദിയ ഇതുള്ള മനുഷ്യനറിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ, മനസ്സറിഞ്ഞാമി പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. തൗഫീഖുള്ളവരോട് അറിച്ചുള്ളൂ. അതിനും വേണം ഒരു കൽബ് നന്നാവുക. കൽബ് നന്നാവാത്തവരെ എത്തൂല. ഇന്ന് നേരെ മുൻപിട്ട് ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ത്വരീഖത്തിൽ പ്രവേശിക്കാൻ എന്താണ് മാർഗം? ഞാൻ പറഞ്ഞു, കുട്ടി എന്നോട് പറഞ്ഞത് എനിക്കറിയൂല, നീ റബ്ബിനോട് പറ. ത്വരീഖത്തിൽ ലീഗും കോൺഗ്രസുമല്ല, അതിലേക്ക് റബ്ബ് നിന്നെ തെരഞ്ഞെടുക്കണം. നീ തെരഞ്ഞെടുക്കലല്ല, നിന്നെ പറ പറ റബ്ബ് തെരഞ്ഞെടുക്കണം. ചിന്തിക്കണം. നീ പ്രവേശിച്ചതുകൊണ്ട് അത് നിന്റെ മസ്ജിദക്കായിക്കൊള്ളണമെന്നില്ല. ഗോതമ്പ് നല്ലതാണ്, നെല്ല് നല്ലതാണ്, ചോളം നല്ലതാണ്, കടുക് നല്ലതാണ്, മുട്ടാരി നല്ലതാണ്. മൂത്തേടത്ത് വിളയൂല. മൂത്തേടത്ത് മണ്ണും നല്ലതാണ്, പക്ഷേ മുട്ടാരി വിളയൂല, ഗോതമ്പ് വിളയൂല, ഈത്തപ്പന വിളയൂല. ഈത്തപ്പന മോശമാണോ? ഭാവി മനുഷ്യന്മാരെ, മൂത്തേടത്ത മണ്ണ് അല്ല മോശാണോ? അല്ല. പക്ഷെ മൂത്തേടത്ത മണ്ണിന്റെ വൃത്ത് മുത്താറിയല്ല. അല്ലാതെ ആയാലോ? അല്ലാതെ ആയാൽ വെറുതെ കാലം തീർന്നു. ചാറ് ചോറ് എന്ന് പറയും, പള്ളം അറിയില്ല. ചാറ് 33 വട്ടം, ചോറ് 43 വട്ടം, പള്ളം അറിയോ? മനസ്സിലായോ? ഉള്ളിലേക്ക് കയറൂല, അങ്ങോട്ട് കയറണ്ടേ? അതിനെന്ത് ചെയ്യണം? അപ്പോൾ നിനക്കറിയാം, നിന്റെ ജബ്ഹത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, നീ ഇതിന്റെ ആളാണ്, നീ ഏതിന്റെ ആളാണ്. അവർക്ക് കിട്ടും. ബഹുമാനപ്പെട്ട ഹോസുല്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അദദ് കൊടുത്തിട്ടുണ്ട്. ഖിയാമത്ത് നാളിന് മുമ്പ് നിങ്ങൾക്ക് ഇത്ര ആളെ തരും. അത് ഇന്ത്യയിൽ ഇത്ര ആളുണ്ടാവും, ആഫ്രിക്കയിൽ ഇത്ര ആളുണ്ടാവും, യൂറോപ്പിൽ ഇത്ര ആളുണ്ടാവും. അത് ഖിയാമത്ത് നാളിന് മുമ്പ് പറ. അവർ ഖാദിരികളായി തന്നെ മരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എവിടെയെങ്കിലും സാലിക്കായ മതി കുട്ടി, എവിടെയെങ്കിലും സാലിക്കായ മതി, എവിടെയെങ്കിലും സാലിക്കായ മതി. ഡ്രൈവർ സീറ്റിന്റെ തൊട്ടടുത്തിരുന്നാലും ചവിട്ടുപടിയിൽ നിന്നാലും കണ്ണൂരിലെത്തും. പറയും മനുഷ്യന്മാരെ, ഡ്രൈവർ സീറ്റിന്റെ തൊട്ടടുത്തായതുകൊണ്ട് കണ്ണൂരിലെത്തി, മറ്റേ ആൾ കണ്ണൂരിലെത്തിയില്ല. അങ്ങനെയാണോ? പറ ഇഷ്ട. ചവിട്ടുപടിയിൽ നിന്നാലും ഡ്രൈവർ സീറ്റിന്റെ തൊട്ടടുത്തിരുന്നാലും വണ്ടിന്റെ ഉള്ളിൽ കയറിയാൽ പറ കുട്ടിയെ കണ്ണൂരിലെത്തും. ചിലപ്പോൾ സീറ്റ് കിട്ടും, ചിലപ്പോൾ ബൈ സ്റ്റാൻഡ് ആവും. എന്നാലും എന്താണ്, അള്ളാഹു തോഫിയൊക്കെ തരട്ടെ. വണ്ടി കയറ്റണം, വണ്ടിയിൽ കയറ്റി കിട്ടണം. യൂസുഫ് നസാജ് എന്നെ വണ്ടി കയറ്റി. ഇമാമ പറയാ, യൂസുഫ് നസാജ് എന്ന ജയക്കിനെ കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊന്നുമല്ല. എല്ലാം ഒഴിവാക്കിയ ഡമസ്കസിൽ പോയി കരിമ്പടം പോയി പുറച്ച് പാർത്ത് ഞാനല്ലാതെയായി മാറി. ആരും എന്നെ അറിയാത്ത രൂപത്തിൽ ഞാൻ താമസിച്ചു. ഒരിക്കൽ ഡമാസ്കസിലെ ഒരു പള്ളിയിൽ ഞാൻ മെല്ലെ കയറി ചെന്നപ്പോൾ അവിടെ ഒരു മുദരീസ് ദർസ് നടത്തുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഖാലൽ ഗസ്സാലി, ഖാലൽ ഗസ്സാലി. അപ്പോൾ ഞാൻ ബേജാറായി. ഇവിടെ ഇരുന്നാൽ എനിക്ക് വീണ്ടും അഹങ്കാരം വരുമോ? ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോഞ്ഞു. തിരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? സദസ്സിൽ ആരുണ്ട്? ഒരായത്തി വിശദീകരിക്കുന്നുണ്ട് ഒരു മുദരിസ്. അപ്പോൾ പറയുന്നുണ്ട്, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഫറത്തുമിന, അവിടുന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് തന്നെ. ഒന്നുമില്ലാത്തവനായി, ഒന്നുമില്ല, ഒരു ഉണക്ക റൊട്ടിക്ക് പോലും വകയില്ലാതെ 10 കൊല്ലം ഡമാസ്കസിലെ ഒരു പള്ളി മിനാരത്തിന്റെ ചോട്ടിൽ മുക്രിമാർ ആക്ഷേപിക്കുന്ന വിധത്തിൽ ഞാൻ ഗസ്സാലിയാണെന്ന് അറിയപ്പെടാതെ ജീവിച്ചു. ആ കാലഘട്ടത്തിൽ എഴുതിയതാണ് യഹ്യാ ഉൽ മുദീൻ.
എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? രാജാക്കന്മാർ പുറത്ത് കാത്തു നിൽക്കുന്ന സാഹിബായ സാഹിബുൽ മൻസബായ കാലത്ത് എഴുതിയതല്ല. ബഹുമാനപ്പെട്ട നേരം ആയിക്കോട്ടെ ഞാൻ അവസാനിപ്പിക്കാണ്. ഇത് പറഞ്ഞാൽ തീരൂല്ല. ഇതിന്റെ ഒരു വാതിൽ മാത്രം ഞാൻ തുറന്നിട്ടുള്ളൂ. ഒരുപാട് വിശദീകരണങ്ങൾ ബഹുമാനപ്പെട്ട. അപ്പൊ ഏതൊരാളാണെങ്കിലും അവൻ മസിലക്കിൽ പ്രവേശിക്കണം. മസിലക്കിൽ അതിന് അയിബുണ്ടാകണം. അയിബിനെ കണ്ടെത്താത്ത അയിബിനെ സ്വയം കണ്ടെത്താൻ കഴിയൂല. കേരളം കണ്ട സ്വതന്ത്ര ഭാരതത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരൻ ഒ വി വിജയനാണ്. വിജയന്റെ സാഹിത്യ ചരിത്രം എഴുതിയ ഒരു പുസ്തകം, അദ്ദേഹത്തിന്റെ ജീവചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. അതിന് വലിയൊരു പാഠമുണ്ട്. എന്താ പാഠം എന്നറിയോ? വിജയൻ വലിയ എഴുത്തുകാരനാ. കേരളം കണ്ട 1947 ശേഷം കേരളം കണ്ട ഏറ്റവും ബുദ്ധിമാനായ സാഹിത്യകാരൻ വിജയനാണ്. വിജയൻ പറയാണ് എന്തെന്നറിയോ? ഞാൻ വലിയ ലേഖനം എഴുതി, അത് ഞാനാണ് എഴുതിയതെന്ന കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. അങ്ങനെ ഞാനത് മാതൃഭൂമിയിലേക്ക് അയച്ചു. മാതൃഭൂമിയിൽ വെട്ടിയിട്ട് തിരിച്ചയച്ചപ്പോൾ എനിക്ക് മാതൃഭൂമിയുടെ എഡിറ്ററോട് ദേഷ്യം തോന്നി. പിന്നീട് ഞാൻ അയച്ചു വേറൊന്ന്, അതും അയാൾ വെട്ടി അയച്ചു. ഞാൻ പിന്നെയും പണിയെടുത്തു. കുറെ കൊല്ലം പണിയെടുത്തപ്പോഴാണ് ചെറുകിട പ്രസിദ്ധീകരിച്ചത്. ഇതെന്നെ തിരിക്കത്ത് മനസ്സിലായില്ല. ചില ആളുകൾ എന്താവുന്നറിയോ, അവന്റെ മനസ്സിന്റെ ക്യാൻവാസിൽ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ട് അവൻ ഏറ്റവും വലിയ ഷേക്സ്പിയറിനെ പോലത്തെ സാഹിത്യകാരനാന്ന് പറഞ്ഞ് മനസ്സിൽ നടക്കും. എഡിറ്ററെ മുന്നിലെന്ന് എത്തുമ്പോഴേ വിട്ടുള്ളൂ. അത് പറഞ്ഞത് മനസ്സിലായോ? എഡിറ്ററെ മുന്നിലേക്ക് സാധനം കൊടുക്കാത്ത കാലത്തോളം നമ്മളൊക്കെ ലോകം കണ്ട ഏറ്റവും വലിയ അത് തന്നെ. കൂടുതൽ വർത്താനം പറഞ്ഞ ആവശ്യമില്ല. അത് തന്നെ, അത് തന്നെ. എഡിറ്ററെ മുന്നിലേക്ക് എത്തണം, അപ്പോൾ തിരിയും. അപ്പൊ എഡിറ്റർ ശുദ്ധീകരിച്ചു, പിന്നെയും പണിയെടുത്തു. ഞാൻ ബേജാറായി. ഞാൻ തഞ്ചാവൂരിലേക്ക് നാടുവിട്ടു. എന്റെ ലേഖനം മാതൃഭൂമി വലിച്ചെറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ മാറി മാറിയിരുന്നു. പിന്നെ ഇരുന്ന് എഴുതി. അപ്പൊ ചെറിയ ചെറുകഥ പ്രസിദ്ധീകരിച്ചു. പിന്നെ ഞാൻ സാഹിത്യകാരന്മാരുടെ കൂട്ടുകാരനായി. അവർ എങ്ങനെ എഴുതുന്നു എന്ന് പഠിക്കാൻ തുടങ്ങി. കേരളം 1945 ശേഷം അയാളെ പോലത്തെ സാഹിത്യകാരനെ കണ്ടില്ല. പക്ഷേ ഒരുപാട് തവണ എഡിറ്റർ അയാളെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അയാളാണ് മുറബി. എഡിറ്റർ എഡിറ്റർ മുറബി എന്ന് പറയും. മനസ്സിലായോ? ദീനിലെ മുറബി അല്ല. അപ്പൊ എന്തിനുണ്ട് എന്ത്? പറ എന്തിനുമുണ്ട് എന്ത്? മുറബി. മുറബി ഇല്ലാത്ത കാലത്തോളം നമ്മളാണ് ദുനിയാവിലെ ഏറ്റവും വലിയ മഹാൻ എന്ന് തോന്നും. അവിടുന്ന് താഴെ ഇറങ്ങാൻ മനസ്സില്ലാത്തവരൊക്കെ ദുരിതത്തിന് നിഷേധിക്കും. അതെന്നെ എന്നെ എന്റെ ആളെ മുന്നിലെത്തിയാലേ നിങ്ങളൊക്കെ പറയും കാസിമി തിരക്കടില്ല തിരക്കടില്ല. നേരെ മറിച്ച് എന്റെ ആള് വാതിലെന്നെ അടച്ചിട്ട് ദൂരൊക്കെ അടിച്ചു ഔട്ട് തിരുടന്ന് എന്നെ ഞാൻ എന്തൊക്കെയാണ് അവിടുന്ന് വിളിച്ച് പറഞ്ഞറിയുമ്പോഴേ ഞാൻ ചെറുതാവുള്ളൂ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ജനം എന്റെ കൈയാണ് മുദ്ര. കാരണം ഞാനാണല്ലോ വലിയ വർത്തമാനം പറയുന്നത്. ജനത്തിന് പണ്ടും ബുദ്ധിയില്ല, ഇപ്പോഴും ബുദ്ധിയില്ല, ഇനിയൊരു ബുദ്ധി ഉണ്ടാവില്ല. ഇല്ല ഉലുലൽബാ, നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചു. ഒരു കാര്യമല്ല, പണ്ടത്തെ ജനത്തിനും മുട്ടില്ല, ഇന്നത്തെ ജനത്തിനും മുട്ടില്ല. അതുകൊണ്ട് ഹംകാലടിയിൽ വലിയതായി നടക്കണ്ട. യഥാർത്ഥ ആളടുത്തെത്തിയപ്പോ ഏറ്റവും എന്റെ സ്വഭാവമാണ് തിരിയും. അലിയുൽ ഖവാസ് ആ പള്ളിയുടെ മുന്നിൽ ഇരുന്നത് കൊണ്ട് ഷെഹറാനി ഉണ്ടായി. യാഹിമാറ സൈനബ് എന്ന് പറഞ്ഞ് സൈനബിനെ പോർത്ത് കവച്ചും വെച്ചിട്ട് സൈനബാനെ ഇരുത്തിയിട്ട് മനസ്സിലായോ? ഇതന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം താമസിച്ചു. ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇങ്ങനെ 10 ഭാഗം പറഞ്ഞാൽ തീരാത്തതാണ് തസവുഫ്. അതുകൊണ്ട് ഒരൊറ്റ കാര്യം ഞാൻ പറയാം. മുത്തസവിഫ് നിങ്ങൾ ആക്ഷേപിക്കണ്ട. ആക്ഷേപിച്ചാൽ അള്ളാഹു അതിലേക്കുള്ള നിന്റെ വാതിലടക്കും. ഞാൻ പലരോട് പറയാറുണ്ട്, അള്ളാഹു തന്ന തോഫീക്കൊണ്ട് ചില ആളുകൾ വിമർശിക്കുമ്പോൾ പറയും, നീ വിമർശിക്കണ്ട, മഹത്വം പറയണ്ട, വിമർശിക്കും വേണ്ട, തവക്കുഫിലായിക്കോ, മിണ്ടണ്ട. അള്ളാഹു ഒരാളെ കുരുത്തക്കെട്ട് എന്തിനാ നിനക്ക് തരുന്ന? അള്ളാഹു തല കാത്തി രക്ഷിക്കട്ടെ. നീ അതിനാളല്ലോ, മിണ്ടണ്ട, മിണ്ടണ്ട, നീന് മിണ്ടണ്ട. മധുവും വേണ്ട, അവർക്കും വേണ്ട. അവർക്ക് തന്നെ മധുവിന്റെ ആവശ്യമല്ല. ഒരു കൂന് മധുഹും സവ
അവർക്കും വേണ്ട. എന്ന് കണ്ടുണ്ട് അവന്റെ മൻസബ് കണ്ട് വലിയതാകണ്ട. ഖുർആൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ എന്തൊക്കെ പറയുന്നത്? എന്തൊക്കെ പറഞ്ഞു? എന്തപ്പൊ കുറെ ആള് പറഞ്ഞല്ലോ, ഇവിടെ ശ്വാസം വിടാത്ത ഒരാൾ കുറെ അവിടെ ഇരുന്ന് പറഞ്ഞല്ലോ. ഈ ജാതി ആളുകളെ പിടിച്ചു കെട്ടാതെ ഈ സമുദായം നന്നാവില്ല. അങ്ങോട്ട് പറഞ്ഞിട്ട് എന്തൊക്കെയാ പറയുക? ഖുർആനിന്റെ ആലിഫിന്റെ സിറ അറിയ കുട്ടിയെ നമുക്ക് ഖുർആന്റെ പണ്ഡിതൻ എന്ത് പറയുന്നത്? എന്ത് വിചാരിച്ച്? എന്റെ വിചാരിച്ചത് എന്റെ ഖുർആൻ ഞാന് ഒരു മദ്ഹഖ കേട്ടാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാത്ത ഒരു മജ്‌ലിസ് അല്ലാഹു തൗഫീഖിനാൽ അടുത്ത ആഴ്ച ഉണ്ടായിട്ടില്ല. ഇവിടെ ചിന്ത പറഞ്ഞു എന്തുകൊണ്ട് ആ ഒരൊറ്റ വാക്ക് മതിയാവും എന്റെ ഡിസി അള്ളാഹു തആല കാത്തിരിച്ചിട്ടെ. ഇവിടെയും ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഒരാളും എന്നെ പറ്റിയ വാക്ക് പറഞ്ഞപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. കാരണം അതിലൂടെ ദാഖിലാവും മറ്റാണ്. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ. വലാ ഹൗല വലാ ഖുവത അല്ലാവണ്ട. സാലിഹീങ്ങളെ കുരുത്തക്കേട് വാങ്ങും വേണ്ട. അതുകൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്തോടെ കാലിന്റെ ചോട്ടിൽ അഭയം തേടിക്കോ, അല്ലെങ്കിൽ രക്ഷപ്പെടൂല. ദുനിയാവിൽ കുറെ ആളുകൾ ദുനിയാവിന്റെ പള്ളയപ്പന്മാരേറ്റിയും കൊണ്ട് നടക്കും. അത് ദുനിയാവിന്റെ പള്ളയപ്പന്മാര് തരുന്ന മനസ്സപ്പുണ്ടാവും. മാലഹാ മിൻ ഖറാർ അതിനൊന്നും നിലനിൽപ്പില്ല. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. തസവ്വുഫ് സെഷനിക്ക് നന്ദി അർപ്പിക്കാൻ വേണ്ടി മുർഷിദ് ഇർഫാനി ചപ്പാരപ്പെടുക എന്ന് ചിന്തിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ വൈകിയ വേളയിൽ ഇവിടെ കൂടുതൽ സമയം കൊണ്ട് നന്ദി പറയുന്നില്ല. ഇവിടുത്തെ വേദിയിൽ ഉദ്ഘാടനം കൊണ്ട് നമ്മളെ സന്തോഷിപ്പിച്ച ചേലക്കാട് ഉസ്താദ്, അതുപോലെ ഇവിടെ പ്രഭാഷണം നടത്തിയ റഹ്മത്തുള്ള കസിമി ഉസ്താദ്.